हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय। गुरु महाराज की जय। राधा पवन पुरेश की जय। गुरुवायूर मंजिलीसिन्റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം। हरे कृष्णा। ഇത് ക്ലാസിൻ്റെ സമയമാണ്, 10 മുതൽ 12 വരെ പിന്നെ വിളിക്കണേ। ക്ലാസിൻ്റെ സമയമാണ്, 10 മുതൽ 12 വരെ പിന്നെ വിളിക്കൂ കേട്ടോ। Hare Hare।
ജയ ഗുരുദേവ്. ഇനിയും ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യലുള്ളൂ, ആരും എത്തില്ല. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഗുരുവായൂർ മഞ്ചേരീസിൻ്റെ കോൺടാക്ട് നമ്പർ 9342494941, 93342494941. ഗുരുവായൂർ മഞ്ചേരീസിലൂടെ രാവിലെ 10 മണിക്ക് പ്രഭാത മഞ്ചേരിയിൽ നമ്മൾ ഗീതാ ക്ലാസ്സാണ് എടുക്കുന്നത്. വൈകിട്ട് രാത്രി 8:30 കൃഷ്ണയാമത്തിലൂടെ മഹാഭാരതവും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗുരുവായൂർ മഞ്ചേരീസിൻ്റെ കോൺടാക്ട് നമ്പറായ 93342449941 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. ഏഴ് 30 ക്ലാസ്സാക്കിയതിൻ്റെ ഗുണമാണ് എൻ്റെ ഈ ശബ്ദത്തിൻ്റെ പ്രശ്നം. ഡബ്ബിംഗ് തീർത്ത് വരുമ്പോഴേക്കും എൻ്റെ ശബ്ദം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി കിട്ടും. അപ്പം വാട്സപ്പിൽ, യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ നിങ്ങൾ ക്ലാസ് കാണുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായി ഗുരുവായൂർ മഞ്ചേരീസിൻ്റെ കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക വാട്സപ്പിലൂടെ. ഫേസ്ബുക്ക് ഉള്ളവർക്ക് മാത്രമായിരിക്കും ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റുന്നത്. കാരണം ഞാൻ യൂട്യൂബിലൂടെയല്ല ക്ലാസ് എടുക്കുന്നത്, ഫേസ്ബുക്കിലൂടെയാണ് ലൈവ് ക്ലാസ് എടുക്കുന്നത്. യൂട്യൂബിൽ നമ്മുടെ ഗുരുവായൂർ മഞ്ചേരീസ് പേജിലും ഹിന്ദുയിസം പേജിലും നമ്മുടെ ക്ലാസ് വരുന്നുണ്ട്. നമ്മുടെ പേജിൽ കുറച്ച് ഡിലേ ആണ്, ഇപ്പം ആ കുട്ടിക്ക് സുഖമില്ലാതിരിക്കുകയാണ്, പുതിയൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പം ഹിന്ദുയിസം പേജിൽ നമ്മുടെ ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോസിനും മാക്സിമം ഷെയർ ചെയ്യുക. ഷെയറിങ്ങിലൂടെ മാത്രമായിരിക്കും നമുക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കാൻ സാധിക്കുന്നത്. മാക്സിമം ലൈവുകൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഗുരുവായൂർ മഞ്ചേരീസിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം കോണ്ടാക്ട് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ ദയവായി ഗുരുവായൂർ മഞ്ചേരീസ് കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് തരിക. മെസ്സേജ് ഉടനെ റിപ്ലൈ പ്രതീക്ഷിക്കരുത്, കാരണം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. 10,000, 3,000, 4,000 മെസ്സേജസ് ഉണ്ട്. പയ്യെ പയ്യെ നിങ്ങളുടെ ഓരോ മെസ്സേജിനായിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. മഞ്ചേരീസ് കുടുംബത്തിൻ്റെ പ്രത്യേക 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 ദീപാവലി ആശംസകൾ. ഓക്കെ, നമ്മളിപ്പം ഭഗവത്ഗീത യഥാരൂപത്തിൽ ഗീതാവിഷയ സംഗ്രഹം എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ രണ്ടാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എത്രാമത്തെ? 28. മാക്സിമം ലൈവ് ഷെയർ ചെയ്യണം കേട്ടോ, മാക്സിമം ഷെയർ ചെയ്യും. ഷെയറിങ് വളരെ കുറവാണ്. ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ ലൈവ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 28-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധാനാനേവ്യ തത്രഘാപരിദേവന എന്ന് പറഞ്ഞാൽ, സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം തന്നെ, നമ്മൾ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും, എല്ലാം എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, എല്ലാം, ചെറിയൊരു ഉറുമ്പ് മുതൽ ഒരു പുഴു മുതൽ മനുഷ്യൻ വരേക്കും ആന വരേക്കുമുള്ള എല്ലാ ജീവജാലങ്ങളും ആരംഭത്തിൽ പ്രകടമാകുന്നില്ല. അതായത് സൃഷ്ടി തുടങ്ങുമ്പോൾ തന്നെ ഇവയൊന്നും കാണാൻ പറ്റുന്നില്ല. മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു. സൃഷ്ടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവരെല്ലാം വരുന്നത്. നശിപ്പിക്കുമ്പോൾ വീണ്ടും അത് അവ്യക്തമാകുന്നു അല്ലേ. സൃഷ്ടിയെല്ലാം തുടങ്ങി കുറച്ച് കഴിഞ്ഞാലാണ് ഈ ജീവജാലങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ജീവജാലങ്ങൾക്കെല്ലാം നാശം സംഭവിക്കുന്നുണ്ട്. ആ നാശം സംഭവിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം അവ്യക്തമായി പോവുകയാണ്, ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയാണ്. നമ്മൾ പിന്നെ അവയെ കാണുന്നില്ല, സത്യമല്ലേ. അങ്ങനെ ഇരിക്കെ ഭഗവാൻ ചോദിക്കുന്നു, വേദനിക്കുന്നത് എന്തിനാണെന്ന്. നല്ലൊരു ചോദ്യമാണ്. കാലാകാലം നമ്മളുടെ കൂടെ ഇതൊന്നും ഉണ്ടാവുന്നില്ല.
കാലാകാലം ഇതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ നടുക്കാണ് ഇവരെല്ലാം നമ്മുടെ കൂടെ വരുന്നത് അല്ലേ. ജീവിതത്തിന്റെ ഒടുക്കമായി കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോ അപ്രത്യക്ഷമായി പോവാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഇല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് നമ്മൾ എന്തിനാണ് വേദനിക്കുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്? അതിൻ്റെ ഒരാവശ്യമില്ല അല്ലേ. കാലാകാലം നമ്മളെ കൂടെയുള്ള ഈശ്വരനെ കുറിച്ച് നമ്മൾ ഓർക്കുക എന്നാണ് ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ ഈശ്വരനെ കുറിച്ച് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ, അല്ലാതെ നമ്മൾ ഓർക്കുന്നില്ല. നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നത്. അല്ലെങ്കിൽ എന്താ, നമ്മളായി നമ്മുടെ ലോകമായി, നമ്മുടെ സന്തോഷങ്ങളായി. ദുഃഖങ്ങളിൽ മാത്രം തേടാനുള്ള ഒരു വസ്തുവാണോ ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണോ ഈശ്വരൻ എന്ന് പറയുന്നത്? അല്ല. സന്തോഷം ഉണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും എല്ലാം ഗീതയിലൂടെ നമ്മൾ പഠിച്ചതുപോലെ സമചിത്തതാ മനോഭാവത്തിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കണം. ഇന്നും ഷെയറിങ് കുറവാണ്, 101 ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്യൂട്ടോ. അതെ, നമ്മളെപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കണം. ഇനിയും ഒരു കാര്യം പറഞ്ഞുതരാ, ഭഗവാനോട് ചേരുന്തോറും നമ്മൾ വിചാരിക്കും നമുക്ക് ദുഃഖങ്ങളാണെന്ന്. ദുഃഖങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രിയപ്പെട്ടത്, നമുക്ക് പ്രിയപ്പെട്ടത് എന്ന് കരുതി ചേർത്ത് പിടിച്ചിരിക്കുന്നതായിരിക്കുന്ന എന്തിൻ്റെയും യാഥാർത്ഥ്യം നമ്മൾക്ക് ഈശ്വരൻ കാണിച്ചു തരും അല്ലേ. കാലാകാലം നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്ന മക്കൾ, ഭർത്താവ്, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇവയുടെ എല്ലാം തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്ന മുഖം ഭഗവാൻ നമ്മൾക്ക് ഭഗവാനോടടുക്കും തോറും കാണിച്ചു തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാനോടടുക്കും തോറും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണല്ലോ എന്ന്. ഒരിക്കലും പ്രശ്നങ്ങളല്ല. നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ കൂടെയുള്ളതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളത്. ഭഗവാനോട് നമ്മളിങ്ങനെ അടുക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വിചാരിക്കും ഇവൾ എന്നോട് കുറേ അടുക്കുന്നുണ്ട്, പക്ഷേ ഇവൾ വേറെ കുറേ കാര്യങ്ങളിൽ ഇവളുടെ മനസ്സും ശരീരവും അടിയറവ് വെച്ചിരിക്കുകയാണ്, അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ഇവൾക്ക് ബോധ്യപ്പെടുത്തണം എന്ന് വിചാരിക്കും. അപ്പോൾ ഭഗവാൻ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്നതൊരു മിഥ്യാലോകത്താണ്, ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഭഗവാൻ മാത്രമാണെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം എന്താ, ആ നഷ്ടങ്ങളൊന്നും യഥാർത്ഥത്തിൽ നഷ്ടങ്ങളായിരുന്നില്ല, അതെല്ലാം ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തന്ന യഥാർത്ഥ സ്വരൂപങ്ങളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗവാനോട് അടുക്കുന്തോറും ദുഃഖമല്ല നൽകുന്നത്. 1000 കൈകൾ നമ്മൾ വീഴുമ്പോൾ താങ്ങാനുള്ളതാണോ നല്ലത്, 10,000 കൈകൾ നമ്മൾ വീഴുമ്പോൾ താങ്ങാനുള്ളതാണോ നല്ലത്? എങ്ങനെ നോക്കിയാലും കൗണ്ട് കൂട്ടി പറയും 10,000 എന്ന് അല്ലേ. അപ്പോൾ ഈ 1000 കരങ്ങളേക്കാൾ ശക്തി എന്തിനുണ്ട്? 10,000 കരങ്ങൾക്കുണ്ട്. ഈ 10,000 കരങ്ങളാണ് എന്ത്? ഭഗവാൻ എന്ന് പറയുന്നത്. 1000 കരങ്ങളിൽ നമ്മൾ വിശ്വസിച്ചാൽ ഒരു കരം പോലും നമ്മളെ താങ്ങാനുണ്ടാവില്ല. അവസ്ഥകൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ളവർ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ കയ്യിൽ പണമുള്ളപ്പോൾ, സാധ്വീനമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ നമ്മൾക്കൊപ്പം നിൽക്കാൻ 1000 ചിരിക്കുന്ന മുഖങ്ങളുണ്ടാവും. നമ്മൾക്കൊരു വേദനയാണ്, നമ്മൾക്ക് ഒന്നുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും നമ്മളുടെ കൂടെ വരില്ല, ഒരാളും വരില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളൊപ്പം വരും, 3-ാമത്തെ പ്രാവശ്യം അവർ അവരുടെ ലോകത്തേക്കാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും വയ്യാതെ കിടപ്പാണ്. ആ വ്യക്തി കുറച്ച് മലമൂത്ര വിസർജനമെല്ലാം ബെഡിൽ നടത്തിയെന്ന് കരുതുക. അപ്പോഴായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരു ബന്ധു കയറി വരുന്നത്. ഉടനെ ആ ബന്ധു എന്തു ചെയ്യും? അയ്യോ അമ്മമ്മേ, അയ്യോ അച്ചച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് ഷോൾഡറിലൊക്കെ ഒന്ന് കിടത്തി ആശ്വസിപ്പിച്ച് അവരുടെ മലമൂത്രമൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് തുടച്ചു കൊടുത്ത് അങ്ങ് പോവും. ആ വീട്ടിൽ സ്ഥിരമായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലോ ഇത് സ്ഥിരമായി തുടച്ചുകൊണ്ടിരിക്കണം. ഈ പോകുന്ന വ്യക്തി എന്താ പറയാന്നറിയോ? പുറത്തേക്ക് പോകുന്ന വ്യക്തി, ഓ ഞാനവിടെ ചെന്നപ്പോൾ ആ മുത്തശ്ശനോ മുത്തശ്ശിയോ കിടക്കുന്ന കോലം ഒന്ന് കാണണം.
അവരെ മര്യാദയ്ക്കൊന്നും നോക്കുന്നില്ല അതിനെ. അതിങ്ങനെ പാവം വിഷമിച്ച് കിടപ്പാണ് മലമൂത്ര വിസർജനത്തോടുകൂടി. എന്താ പറയുക എന്നാണ് പറയുക. പക്ഷേ ആ വീട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇവരെ സ്ഥിരമായി നോൽക്കുന്നത് എന്നുള്ള കാര്യം കേൾക്കുന്നവരും മനസ്സിലാക്കില്ല, പറയുന്നവരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഈ വന്ന വ്യക്തി എത്ര നേരം ഇവരുടെ കൂടെ നിൽക്കും? വന്ന പുതുമയിലൊന്ന് ചിലപ്പം തുടച്ച് ക്ലീൻ ചെയ്ത് ആശ്വസിപ്പിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവും അല്ലേ. അവരോടൊന്നൊരു 10 ദിവസം നിൽക്കാൻ പറഞ്ഞു നോക്ക്, നിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. എത്ര പേര് നമ്മൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ ഒന്ന് കിടന്നാൽ രാത്രി ഉറക്കമൊഴിച്ച് നമ്മുടെ കൂടെ ഇരിക്കും? 3 കൊല്ലം നിൽക്കണം എന്നൊരാൾ പറയാണ് നമുക്കൊരു അസുഖം വന്ന് നമ്മൾ രാത്രി ഹോസ്പിറ്റലിലായി. അപ്പം ഡോക്ടർ പറയാണ് ഒരു 3 മാസമെങ്കിലും ഇവരുടെ കൂടെ ഒന്ന് ഉറക്കമൊഴിച്ച് നിൽക്കാൻ നിങ്ങളുടെ ഫാമിലിയിൽ ആരുണ്ട്? ഒരു മനുഷ്യൻ മുന്നോട്ട് വരില്ല എന്നുള്ളതാണ്. സീരിയസ്ലി ഒരാളും മുന്നോട്ട് വരില്ല എന്നുള്ളതാണ്. അയ്യോ എനിക്ക് രാത്രി ഉറക്കമൊഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, സുഖമില്ലാത്തതുകൊണ്ടേ ഒത്തിരി ഞാൻ ഒരുപാട് മരുന്നിലാണ് ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ പറയില്ല എന്തല്ല രാവിലെ കുട്ടിയേക്കും ചേട്ടനും സ്കൂളിൽ പോകാനുള്ളതുകൊണ്ടേ അതൊരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ 100 എക്സ്ക്യൂസുകൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. 123 മാതാജി, ശ്ലോകം 28 2 അധ്യായം 123 പേജ്. 100 എക്സ്ക്യൂസുകൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റും, ഞാൻ വെറുതെ പറയല്ല, 1000 എക്സ്ക്യൂസുകൾ കേൾക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ പകലൊന്ന് വന്ന് പോകാം, പക്ഷെ മക്കൾ വരുമ്പോഴേക്ക് എനിക്ക് തിരിച്ചു വരണം, അല്ലെ ഭർത്താവ് വരുമ്പോഴേക്ക് തിരിച്ചു വരണം, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാനുണ്ട് ഇവിടെ പോകാനുണ്ട്, 1000 എക്സ്ക്യൂസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇനി എല്ലാം പോട്ടെ, ഇതൊന്നുമല്ല, നിങ്ങളുടെ കയ്യിലൊരു ചെറിയ കുട്ടിയുണ്ടെന്ന് കരുതുക. ആ കുഞ്ഞിനെ നോക്കാൻ നമ്മൾ ഒരു കുടുംബത്തിലോ ബന്ധുമിത്രാദികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ. ഈ കുഞ്ഞിനെ നോക്കാൻ എത്ര പേര് തയ്യാറാവും? ആവില്ല. അവർക്ക് അവരുടേതായ പല പല എക്സ്ക്യൂസുകൾ കാണും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾക്കൊരു സഹായം കിട്ടാത്ത നമ്മുടെ ബന്ധുമിത്രാദികളിൽ എന്തിനാണ് നമ്മൾ തലയും കുത്തിക്കിടക്കുന്നത്? എൻ്റെ ചോദ്യം അതാണ്. എന്തിനാണ് ഇവരിലൊക്കെ ആത്മവിശ്വാസം ഒരുപാട് കൊണ്ടുപോയി വെക്കുന്നത്? ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് വേദനിക്കുന്നത്? ഭഗവാൻ ചോദിക്കുന്നതാണ്. നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നമ്മൾക്കൊപ്പം നിൽക്കുന്നവരാരോ അവരാണ് യഥാർത്ഥ ബന്ധുവായാലും മിത്രമായാലും. കാലിടറുമ്പോൾ കുഴിയിലേക്ക് തള്ളിവിടുന്നവരല്ല ബന്ധുമിത്രാദികൾ, അത് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ കാലുകൾ തറയിൽ ഉറപ്പിച്ച് നിർത്താൻ നമ്മളെ ആരാണോ പ്രാപ്തമാക്കുന്നത് അവരാണ് ബന്ധുമിത്രാദികൾ. അങ്ങനെ ഈ കലിയുഗത്തിൽ നമുക്ക് ആരെയും കാണാൻ കഴിയില്ല, അതും തിരിച്ചറിയണം. ഇതൊരിക്കലും ഒരു കുറ്റപ്പെടുത്തലല്ല, നമ്മൾ നമ്മുടെ ബന്ധുക്കളെയോ മിത്രങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവയോ ഒന്നും കുറ്റപ്പെടുത്തലല്ല, ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ നിങ്ങൾക്കും എനിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ അകലെയല്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഭഗവാൻ ഇവിടെ ചോദിക്കുന്നതും അതാണ്. സൃഷ്ടി തുടങ്ങുമ്പോൾ ഇവരൊന്നും ഉണ്ടായിട്ടില്ല, സൃഷ്ടിയുടെ മധ്യത്തിൽ വന്നവരാണ്. ഇത് നശിപ്പിക്കപ്പെടുമ്പോൾ ഇവരെല്ലാം അവ്യക്തമായി പോകുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? ആ ദുഃഖത്തിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്? ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായിട്ട് 2 തരം ആളുകളുണ്ട്, മനസ്സിലാവുണ്ടോ? ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായിട്ട് 2 തരം ജനവിഭാഗങ്ങളുണ്ട്. ആ വിധത്തിൽ നോക്കിയാൽ ദുഃഖത്തിന് കാരണമൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ദുഃഖത്തിനൊരു കാരണവുമില്ല. നമ്മൾ വിചാരിക്കും വലിയ വലിയ യോഗികൾ അവരുടെ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വന്നാ വന്ന്, ഇല്ലെങ്കിൽ ഇല്ല. വന്നാൽ തന്നെയും അവർ അവരുടേതായ ഒരു രീതിയിൽ അങ്ങ് മിണ്ടാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇത് അവർക്ക് മാനസിക വികാരങ്ങളില്ലാത്തതുകൊണ്ടോ മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, അവർ ഈശ്വരനെ അറിഞ്ഞവരാണ്. ഈശ്വരൻ അറിഞ്ഞ് അവർക്കറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും കാര്യമില്ല, ഞാനും നാളെ പോകേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ പിന്നെ നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നവരെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത്. അവരും മരണത്തിന് കീഴടങ്ങിയതുപോലെ നമ്മളും മരണത്തിന് കീഴടങ്ങണം അല്ലേ?
അല്ലാതെ അവർ മാത്രം മരിച്ചു പോകുന്നു, നമ്മൾ മാത്രം നിലകൊള്ളുന്നു, ഇതൊന്നും ശാശ്വതമല്ല. എല്ലാം പോവും, ഈ ഭൂമിയേ പോവും. മനസ്സിലായില്ലേ? ആത്മസാക്ഷി സത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ നാസ്തികരെന്ന് വിളിക്കുന്നു. നമ്മൾ ആത്മസത്തയിലാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. ആത്മസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. ആത്മാവ് അനശ്വരമാണ്, ഭഗവാനുമായി കണക്റ്റാണ്. ശരീരം ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെയും പരിണിത ഫലം ആത്മാവ് അനുഭവിക്കേണ്ടി വരുന്നില്ല, ശരീരമാണ് അനുഭവിക്കേണ്ടത്. ശരീരം ചെയ്യുന്ന തെറ്റുകളുടെ ഫലമായി ആത്മാവ് വീണ്ടും ശരീരം സ്വീകരിക്കുന്നു, ആ ശരീരം തന്നെ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ള ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനമായി. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുക? ഒരു ജ്ഞാനമില്ലാതെ എന്നും സങ്കടങ്ങൾ 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 എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അനുഭവിക്കേണ്ടി വരും, ദുഃഖം 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 എന്നും പറഞ്ഞുകൊണ്ട്. ഈ ദുഃഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. നമ്മൾ ഈശ്വരനെ നോക്കുക, മുന്നോട്ട് പോവുക. ആ ഈശ്വരൻ മാത്രമേ സദാ നമ്മുടെ കൂടെ ഉണ്ടാവൂ. ഈ ലോകത്തെ നമ്മൾ എങ്ങനെ മാറ്റിമറിക്കാനും നോക്കിക്കഴിഞ്ഞാലും മാറ്റിമറിയില്ല, അത് മാറിമറിയില്ല, അത് ഉറപ്പാണ്. കാരണം എന്താണെന്നറിയാവോ? ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റൂ. ഈശ്വരനറിയുന്ന വ്യക്തികൾക്ക് ഒരു പരാതികളുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. അവരവരുടെ ലോകത്ത് അങ്ങനെ നിൽക്കും. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാൻ അവരെ വഴി നടത്തും. നമ്മൾ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകും അല്ലേ? കാലാകാലം ഒന്നിച്ച് ജീവിക്കേണ്ടവർ എന്ന് പറഞ്ഞിട്ട് വഴിയിൽ വേർ പിരിയുന്നവരുണ്ട്, മരണം കൊണ്ടും അല്ലാതെയുമൊക്കെ. ഈ ഭൂമിയിലുള്ള ഒരു ബന്ധങ്ങളും ശാശ്വതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. ഒരു ബന്ധങ്ങളും നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായി നിരവധി പേരുകൾ നമ്മളെയൊക്കെ സഹായിക്കാൻ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ജയന്തി മാതാജി. ആര് പോകുന്നു, ആര് നിൽക്കുന്നു, ആര് വരുന്നു, ആര് ജനിക്കുന്നു, ആര് മരിക്കുന്നു, ഇതൊന്നും ഓർത്ത് നമ്മളെ ദുഃഖിക്കരുത്. മനുഷ്യ സഹജമാണ്, പക്ഷേ അത് ആത്മാവിലൂടെ വേണം അറിയാൻ. മനുഷ്യനെന്ന് പറയുന്നത് ഈ ശരീരത്തെ വെച്ചിട്ടുകൊണ്ടാണ് അല്ലേ? ഈ ആത്മാവ് ഒരു മനുഷ്യൻ്റെ ശരീരം സ്വീകരിച്ചാൽ അത് മനുഷ്യനായി, ഒരു മൃഗത്തിൻ്റെ ശരീരം സ്വീകരിച്ചാൽ അത് മൃഗമായി. അങ്ങനെ നോക്കുമ്പം നശിച്ചു പോകുന്ന ഈ ശരീരത്തിനല്ല ഇവിടെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനശ്വരമായിരിക്കുന്ന ആത്മാവിനാണ് പ്രസക്തി എന്ന് മനസ്സിലാക്കണം. ആത്മീയ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേക്കുന്നു, നിങ്ങൾക്ക് അകാരണമായിട്ടൊരു ടെൻഷൻ, എന്തോ ഒരു വല്ലാത്ത ഒരു ടെൻഷൻ, ഒരു വിഷമം, ഒരു സങ്കടം. എന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു വിഷയങ്ങളും ഇല്ല ജീവിതത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു വിഷയങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്തോ ഒരു ടെൻഷൻ, മനസ്സിനൊരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല. അപ്പം അത് മനുഷ്യ സഹജമല്ലേ? അല്ല. നമ്മുടെ മനസ്സെന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അത് കൂടുതൽ നമ്മൾ ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഡെസ്പായിരിക്കും അല്ലേ, ആ ഡെസ്പാവുന്ന അവസ്ഥ, അതെന്തുകൊണ്ടാണ്? അപ്പം ഈ മനുഷ്യനെന്ന് പറയുന്ന ശരീരത്തിന് എന്താ പ്രസക്തി അവിടെ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യ ശരീരത്തിനല്ല സുഖദുഃഖങ്ങൾ, ആത്മാവിനാണ്. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ചുറ്റും, പക്ഷെ അവർ ചിരിക്കുന്നു, അവർ ചിരിക്കുന്നു, അവർ സന്തോഷിക്കുന്നു. കാരണം എന്താ? എന്ത് വന്നാലും ഈശ്വരനുണ്ടെന്നേ, ഭഗവാൻ നോക്കിക്കോളും. നമ്മളില്ലേ, നമ്മൾ പോകുന്ന വഴി ശരിയാണ്, ഓക്കെ, നമ്മൾ അനുഭവിച്ച എന്തൊക്കെയോ തെറ്റുകൾ കൊണ്ട് നമ്മൾ കുറേ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പം അതേന്നും പറഞ്ഞിരിക്കാൻ പറ്റുമോ? വാട്ട് ഈസ് നെക്സ്റ്റ്, എന്ത് ചെയ്യാൻ പറ്റും, ഇതേക്കുറിച്ച് ചിന്തിക്കാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ, ഒത്തിരി പേരുണ്ട്. ഫോർ എക്സാമ്പിൾ KP ലളിത ചേച്ചി. ചേച്ചിയുമായി അടുത്ത് ഇടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു എല്ലാ അർത്ഥത്തിലും. പക്ഷെ ചേച്ചി വന്ന് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ തല പൊട്ടിപ്പോവും. കാരണം എന്താ പറയുക, അവർ നല്ലൊരു ഭക്തയായിരുന്നു, നല്ലൊരു ഭക്തയായിരുന്നു അവർ.
അതുകൊണ്ട് തന്നെ അവരെല്ലാം ഈശ്വരന് സമർപ്പണം ചെയ്ത് ജീവിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അതേസമയം നമ്മുടെ അവസ്ഥ എന്താണ്? ഏ, എൻ്റെ മനസ്സ് ശരിയല്ല, എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നോടൊന്നും പറയണ്ട, എനിക്ക് ആകെ വട്ട് പിടിക്കുന്ന ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതവസ്ഥയിലും കോമഡി ചെയ്യാൻ പറഞ്ഞാൽ കോമഡി ചെയ്യും, ട്രാജഡി ചെയ്യാൻ പറഞ്ഞാൽ ട്രാജഡിയും ചെയ്യും. കാരണം എന്താ? അവർ മനസ്സ്, ആ മനസ്സിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് അല്ലേ. ആ മനസ്സിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? ശരീരത്തിലേക്കല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, അവർ ഹൃദയത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഹൃദയമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഖദുഃഖങ്ങൾ സ്വാഭാവികമാണ് ജീവിതത്തിൽ. ആ സുഖദുഃഖങ്ങളിൽ തന്നെ മുഴുകിക്കിടക്കരുത്. സുഖങ്ങളിൽ മാത്രം മുഴുകുന്നവൻ ഈശ്വരനെ അറിയില്ല, ദുഃഖങ്ങളിൽ മാത്രം മുഴുകുന്നവൻ ഈശ്വരനെ അറിയില്ല. മനസ്സിലായില്ലേ? സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് തിരിച്ചറിയുന്നവൻ ഈശ്വരനെ അറിയുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന വഴിയിലൂടെ അല്ല പോകുന്നത്. ആണോ? ആണോ? നമ്മൾ തീരുമാനിക്കുന്ന വഴിയിലൂടെയാണോ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ വഴി നമുക്ക് തീരുമാനിക്കാം, ജീവിതം നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. വഴി നമുക്ക് തീരുമാനിക്കാം, പോകുന്ന വഴി. ആലോചിച്ച് നോക്കണം, ജീവിതം എന്തായിത്തീരുന്നു നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ പോകുന്ന വഴി നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യണമോ വേണ്ടേ? അതൊരു വഴിയാണ്. ഞാൻ ഇന്ന കാര്യം പറയണമോ വേണ്ടേ? അതൊരു വഴിയാണ്. നമ്മൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ജീവിതത്തെ നമുക്കൊരിക്കലും ഒരു സ്ഥലത്തും കൊണ്ടുപോയി ഇങ്ങനെ ആയിത്തീരൂ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പോകേണ്ട വഴികൾ നല്ലതോ ചീത്തയെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം സക്സസ് ആവുന്നതും ഫെയിൽ ആവുന്നതും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതം വിജയിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഒരു വ്യക്തിയെയും കണ്ടിട്ടായിരിക്കരുത് നമ്മൾ ജീവിക്കുന്നത്, ഒരാളെയും കണ്ടിട്ടായിരിക്കരുത്. ഈശ്വരൻ നമുക്ക് കൈ തന്നിട്ടുണ്ട്, കാല് തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, ശരീരം തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ജീവിച്ചു പോവുക. അല്ലാതെ ഒന്നിനെയും ആശ്രയിച്ച്, ഒന്നിനെയും കണ്ട്, ഒന്നിനെക്കുറിച്ചും ഡീപ്പായി ആലോചിച്ച്, വേദനിച്ച്, ദുഃഖിച്ചല്ല ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരു നിമിഷം പോലും വെറുതെ കളയരുത്. ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ട് പോവുക, അതാണ് വേണ്ടത്. നമ്മൾക്ക് ഒരു ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ ഉണ്ടാവും. പിള്ളേരുടെ ക്ലാസ് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചിരിക്കുന്ന മുഖങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. ഒരു സമയത്ത് ആ ചിരിക്കുന്ന മുഖങ്ങളെല്ലാം തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന മുഖങ്ങളായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം ആ സത്യങ്ങൾ. ഇന്നിപ്പം നമ്മൾ ഒരു കല്യാണ പെണ്ണായി നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ആ സൗന്ദര്യവും നമ്മളുടെ ആ യൗവനവും കണ്ട് ഫോട്ടോ എടുക്കാനും കൂടെ നിൽക്കാനും തമാശ പറയാനും എല്ലാത്തിനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇതേ ഒരു 60 വർഷം കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക, ഒരു ശരീരമൊക്കെ തളർന്ന് ഒരു വാർദ്ധക്യാവസ്ഥയിലെത്തിയാൽ നമ്മളൊന്ന് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മളൊരു ഭാരമായി തീരും. അത് മനസ്സിലാക്കൂ, നമ്മളൊരു ഭാരമായി തീരും. ആ തിരിച്ചറിവ് നമുക്ക് വേണം. മനസ്സിലായില്ലേ? ആ തിരിച്ചറിവ് വേണം. ഏതൊരു കല്യാണ ഫംഗ്ഷനിൽ നിങ്ങൾ ചെന്നാലും കാണാം, അതിൻ്റെ ആ ഹാളിൻ്റെ മുക്കിലോ മൂലയിലോ ഇരിക്കുന്ന ചില വൃദ്ധജനങ്ങൾ, ഒരിക്കൽ അവരും ഇതുപോലെ കല്യാണ പെണ്ണായി വധുവായി അണിഞ്ഞൊരുങ്ങി നിന്ന് നാണത്തോടെയും എല്ലാവരുടെയും ദൃഷ്ടി അവരിലായിരുന്നു. ഇന്ന് അവർക്ക് ചെവിയും കൂടെ കേൾക്കില്ല എങ്കിൽ പിന്നെ പറയാതിരിക്കുന്നത് ആ ഭേദം. ഇതാണൊരു മനുഷ്യൻ്റെ അവസ്ഥ. അവരുടെ കാലുകൊണ്ട് നടക്കാനും സ്റ്റെപ്പ് കയറാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഓടാൻ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കടമ തീർക്കണം എന്ന ഭാവത്തിൽ ചിലപ്പോൾ പബ്ലിക്കിനെ കാണിക്കാൻ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ഒന്ന് പിടിച്ചാലായി. എല്ലാ ആഗ്രഹങ്ങൾക്കനുസരിച്ചും കൂടെ കൂട്ടില്ല പിന്നീട്. ഈ വാർദ്ധക്യത്തെയാണ് നമ്മൾ
യൗവനത്തിലൂടെ നോക്കിക്കാണേണ്ടത്. ഇന്ന് എൻ്റെ ആരോഗ്യം ഉണ്ടാകുമ്പം എനിക്കൊപ്പം നിൽക്കുന്നവരെക്കാൾ കൂടുതൽ എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്കൊപ്പം ആരുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മാർത്ഥമായി പറഞ്ഞാൽ ഈശ്വരൻ മാത്രം, ഈശ്വരൻ മാത്രമായിരിക്കും ഉണ്ടാവുക, വേറെ ആരും ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്കൊപ്പം നിൽക്കുന്നൊരു വ്യക്തി ആരായിരിക്കും? ഈശ്വരനാണ്. ആ ഈശ്വരനെയാണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലാതെ യൗവനത്തിൽ കൂടെ നിൽക്കുന്ന വ്യക്തികളല്ല ഓർക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 5 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഒരു 5 രൂപ പോലും എടുക്കാനില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനും ആൾക്കാരുണ്ടാവില്ല, നിങ്ങൾ ആവശ്യത്തിന് ചോദിച്ചാൽ തരാനും ആളുകളുണ്ടാവില്ല. ഒരു ബാങ്ക് പോലും 60 വയസ്സിന് മേലോട്ടുള്ളവർക്ക് ലോൺ കൊടുക്കാൻ വിസമ്മതിക്കപ്പെടുകയാണ്. കാരണം എന്താ? ഒന്ന്, അവരുടെ ഏജ്; രണ്ട്, എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളതിൻ്റെ ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ. ചിന്തിച്ചു നോക്കിക്കേ, അപ്പോഴും റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? റിട്ടേൺസ് ആണ് പ്രതീക്ഷിക്കുന്നത്. പോട്ടെ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഏജ് കൂടിക്കഴിഞ്ഞാൽ എന്തായി? എന്തായി? EMI തുക കൂടി. കാരണം എന്താ? അവരുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ചിന്തിക്കുന്നത്. പല പല അസുഖങ്ങളുണ്ടോ എന്നുള്ള ചെക്കപ്പ് വരെ ഡീറ്റെയിൽ കിട്ടിയിട്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഇഷ്യൂ ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കണം, എന്തിനധികം പറയണം? ഒരു സ്കൂളിലോ ട്യൂഷൻ സെൻറ്ററിലോ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു പാരൻസിൻ്റെ മക്കൾ വന്നാൽ ആ കുട്ടിയോടൊരു പ്രത്യേക വാത്സല്യം ഇന്ന് അധ്യാപകർ കാണിക്കും. അതേസമയം ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു കുട്ടിയാണ് വരുന്നതെങ്കിൽ, നീയൊക്കെ പഠിച്ചവിടെ എത്താൻ ആ കുട്ടി ഫീസും കൂടി കുടിശ്ശികയാണെങ്കിൽ എന്താ അവസ്ഥ? എന്താ അവസ്ഥ? അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു പരമസത്യമാണ്. നമ്മളെവിടെ തളർന്നാലും, നമ്മളെവിടെ വീണാലും, നമ്മളെവിടെ നിന്നാലും, എവിടെ ഇരുന്നാലും, എവിടെ കിടന്നാലും, ഒരു നിഴലായി നമ്മുടെ കൂടെ നമ്മുടെ ഈശ്വരനുണ്ട് അല്ലേ? ആ ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ചുറ്റിനുമുള്ള ആര് കൈവിട്ടാലും ഈശ്വരൻ ഒരാളെ കൊണ്ടുവരും. കാരണം എന്താ അറിയോ? ഭഗവാൻ പറയും, എന്നിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ്, അവളെ കൈവിടാതിരിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് ഭഗവാൻ പറയും. മനസ്സിലാവുന്നുണ്ട്? ഭഗവാൻ പറയും, നമ്മൾക്കൊന്നൊരാളെ വിളിക്കണമെങ്കിൽ ഇതെടുത്ത് നമ്പർ എടുത്ത് കുത്തി നമ്മൾ വിളിച്ച് ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടിയാൽ അവരെ കിട്ടും, കിട്ടിയില്ലെങ്കിൽ അവരെ കിട്ടില്ല. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്താണ് പോയതെങ്കിൽ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരാളെയും കിട്ടില്ല അല്ലേ? പക്ഷെ ഏത് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് പോയാലും ശരി, ദേ ഇവിടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഇല്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ, ഒന്നിൻ്റെയും സഹായമില്ലാതെ, സംസാരിക്കാൻ പോലും കഴിവില്ലെങ്കിൽ ഹൃദയം കൊണ്ട് ഭഗവാനേ എന്ന് വിളിച്ചാൽ സമീപസ്ഥനാണ് ആ ഭഗവാൻ. നമ്മളോടടുക്കാൻ നമുക്ക് ഒരു നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല, ഒരു ഇൻ്റർനെറ്റും വേണ്ട, ഒരു വൈഫൈയും വേണ്ട, ഒരു വാട്സപ്പും വേണ്ട, ഒന്നും വേണ്ട. മനസ്സുണ്ടായാൽ മതി, മനസ്സുണ്ടായാൽ മതി, അവിടെ സമീപസ്ഥനായിരിക്കും ഭഗവാൻ. ഒരു ഉറുമ്പ് വെള്ളത്തിൽ വീണാൽ, നിലയില്ലാ കയത്തിലേക്ക് വീണു പോയാൽ, ആ ഉറുമ്പ് മേലോട്ട് നോക്കി ഭഗവാനേ എന്ന് ആ ഉറുമ്പിൻ്റെ ആത്മാവ് വിളിച്ചാൽ ഒരില ഭഗവാൻ പറിച്ചിട്ട് കൊടുക്കും ആ വെള്ളത്തിലേക്ക്. ഒരു ഇല പറിച്ച് ഭഗവാൻ താഴേക്ക് ഇട്ടു കൊടുക്കും, കയറിക്കോളാൻ പറയും. അതേപോലെയാണ് മനുഷ്യജീവിതം, അതേപോലെയാണ് മനുഷ്യജീവിതം. കൂടെ ഉണ്ടാവും എന്ന് ഓർക്കുന്ന വ്യക്തികളെല്ലാം വിട്ടിട്ട് പോയാലും, അത് അച്ഛനായാലും അമ്മയായാലും ഭർത്താവായാലും കുട്ടിയായാലും സുഹൃത്തുക്കളായാലും ആരായാലും, ഈശ്വരൻ നമുക്കൊരാളെ തരും, അല്ലെങ്കിൽ ഈശ്വരൻ നമുക്കൊരു വഴി കാണിച്ചു തരും. ഈശ്വരനെ സദാ സ്മരിക്കുന്ന വ്യക്തികൾക്ക് ഈശ്വരൻ്റെ സഹായം സദാ ഉണ്ടായിരിക്കും. ഭഗവാൻ കുറച്ചും കൂടെ പ്ലാൻഡ് ആയിരിക്കും. നമ്മൾ നമ്മുടെ നാളെ എന്ന് പറയുന്ന ദിവസത്തെക്കുറിച്ച് ചിന്തിക്കില്ല. നാളെ ഈ സമയത്ത് ഈ ഒരു എന്താ പറയുക,
10:48 ഞാനിവിടെ ഇരുന്ന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉണ്ടാവുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ അറിയാം നാളെ തിങ്കളാഴ്ച രാവിലെ 10:48 അവളുടെ ജീവിതത്തിൽ ഇന്ന കാര്യമാണ് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ അറിയാം. അതിനനുസരിച്ച് ഭഗവാൻ പ്ലാൻ ചെയ്തു വെക്കും ഓരോരോ കാര്യങ്ങൾ. ഈശ്വരനെ സദാ വിളിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു അത്യാപത്താണ് വരാൻ പോകുന്നത് എങ്കിൽ ഭഗവാൻ മുൻകൂട്ടി വേറെയും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കും. കുഴിയിൽ കൊണ്ടുപോയി ഭഗവാൻ ഇടില്ല, നമ്മളെ ഒരിക്കലും ഇടില്ല. കുഴിയിൽ വീണാലും ഭഗവാൻ അവിടെ ഒരു കയറിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ആൽമരത്തിൻ്റെ വേര് പോലത്തെ എന്തെങ്കിലും സാധനം അവിടെ ഇട്ട് വയ്ക്കും, കയറിക്കോളാൻ പറയും. അതാണ് ഭഗവാൻ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സദാ ഈശ്വരനെയാണ് സ്മരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റൂ. ആത്മസത്ത അറിയാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? നാസ്തികരാണ്. അവർക്ക് ഈശ്വരനെ അറിയാൻ കഴിയില്ല. വാദത്തിന് വേണ്ടി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. അവർ വാദപ്രതിവാദം നടത്തും. നിങ്ങളുടെ ദൈവം അങ്ങനെ, നിങ്ങളുടെ ദൈവം ഇങ്ങനെ, നിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ് പലതും നടത്തും. നമ്മൾ എന്ത് ചെയ്യണം? സൈലൻ്റായി നിൽക്കണം. പ്രഹ്ലാദ് മഹാരാജാവിനോട് ഹിരണ്യകശിപു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ ഗുരുവായൂരപ്പൻ എവിടെയെന്ന്. തൂണിലും തുരുമ്പിലും ഉണ്ടെങ്കിൽ നിന്റെ ഭഗവാൻ ഇപ്പൊ വരട്ടെ എന്ന് പറഞ്ഞപ്പം പ്രഹ്ലാദ മഹാരാജാവ് വാഗ്വാദത്തിന് നിന്നിട്ടില്ല, ഭഗവാനെ സ്മരിച്ചു. ആ ഭഗവാനുണ്ട് എന്ന് വ്യക്തമാക്കി കൊടുത്തു അല്ലേ? അതുപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭഗവാൻ എവിടെ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. അത് ഭഗവാൻ കൊടുത്തോളൂ ഉണ്ടോ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാൻ കൊടുത്തോളൂ. ആ തൃപാദങ്ങളിൽ നമ്മൾ നമസ്കരിച്ചാൽ മതി. ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട് അല്ലേ? നമ്മുടെ ആത്മാവിനൊരു പ്രത്യേകമായ ഒരു നിലനിൽപ്പുണ്ട്. ശരീരമേ നശിച്ചു പോകത്തുള്ളൂ. സൃഷ്ടിക്ക് മുൻപ് ഭൗതിക മൂലധാതുക്കളിൽ ആത്മാവിൻ്റെ സാന്നിധ്യമില്ല. സൃഷ്ടി ഉണ്ടാവുന്നതിന് മുൻപ് ഈ ഭൗതികമായിട്ടിരിക്കുന്ന പല പല ധാതുക്കളുണ്ട്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ച എന്താണ് എന്താ പറയുക, മൂലകങ്ങൾ, പല പല സംഭവങ്ങൾ അല്ലേ, ഒരുപാട് ധാതുക്കൾ, ലവണങ്ങൾ, അങ്ങനെ ഒത്തിരി സംഭവം, ഇതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. അതൊന്നും ആത്മാവില്ല, അതിലൊന്നും ഒന്നിലുമില്ല. ഒരു ജീവജാലങ്ങളിലും സൃഷ്ടിക്ക് മുൻപ് ആത്മാവില്ല. അവ അവ്യക്ത ദശയിലുമാണ്, കൃത്യമായിട്ടുള്ളൊരു ദശയിലല്ല അവ. അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്, ഡിസോർഡറായിട്ടിരിക്കുകയാണ്. സൂക്ഷ്മമായ ഈ അവ്യക്തതയിൽ നിന്ന് പ്രതീക്ഷീഭാവമുണ്ട്, പ്രത്യക്ഷീഭാവം ഉണ്ടാകുന്നു. താങ്ക് യു സർ. ഹരേ കൃഷ്ണ. എന്താ പറയുന്നത്? സൂക്ഷ്മമായ ഈ അവ്യക്തതയിൽ നിന്ന്, ഈ വ്യക്തമല്ലാത്തതിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? പ്രത്യക്ഷീഭാവം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അതിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ എന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു കല്ലുണ്ടായതല്ല. അങ്ങനെ അങ്ങനെ ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് ജലം, ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്ന് കണക്റ്റായി കണക്റ്റായാണ് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഓരോരോ ജന്മങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഗുരുവായൂരപ്പനുടനെ നീ മനുഷ്യനായി ജനിക്കൂ മനുഷ്യൻ, നീ ജലമായി ജനിക്കൂ ജലം, നീ ഇലയായി ജനിക്കൂ ഇല, പൂവായി ജനിക്കൂ, അങ്ങനെയല്ല. ഓരോന്ന് കണക്ട് ചെയ്ത് ഭഗവാൻ ഇങ്ങനെ ഒരു പ്രത്യേക പ്ലാനിങ്ങിലൂടെയാണ് സൃഷ്ടി നടത്തിയത്. ഉദാഹരണമായി ഭൂമിയിൽ നിന്നുളവായ ഒരു പടുകൂറ്റൻ ഒരു കെട്ടിടം എടുക്കുക. അതായത് ഭൂമിയിൽ ഇപ്പോൾ ഒരു വലിയൊരു കെട്ടിടം ഉണ്ടായെന്ന് കരുതുക. അത് എന്താ പറയുന്നത്, തകർന്നു വീഴുന്ന സമയത്ത് ഒരു അവ്യക്ത ദശയിലെത്തുന്നുണ്ട്. നമുക്കൊന്നും വ്യക്തമല്ലാത്ത രീതിയിലാണ് അത് തകർന്നു വീഴുന്നത് അല്ലേ? അവസാനം എന്താണ്, അത് പൊടിയും മണലും ഒക്കെ ആയി മാറുകയാണ്. അപ്പോൾ ഊർജ സന്തുലന നിയമം ലംഘിക്കപ്പെടുന്നില്ല. അതായത് നമ്മൾ അതിൽ കൊടുത്തൊരു പ്രഷറുണ്ട് അല്ലേ, ഒരു ഊർജമുണ്ട്. ആ ബിൽഡിംഗ് പൊട്ടാൻ നമ്മൾ കൊടുത്തൊരു പ്രഷറുണ്ട്. ആ പ്രഷർ കൊണ്ടാണ് അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണ് പൊടിയായി മാറുന്നത്. മരടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഫ്ലാറ്റൊക്കെ നല്ല പ്ലാനിങ്ങോടുകൂടി കൃത്യമായിട്ടാണ് അത് പൊട്ടിച്ചു കളഞ്ഞത്. അവസാനം ഒരു പുകയാണ് ഉയർന്നത്. ആ പുക എന്താണ്? പൊടിപടലങ്ങളാണ്. ആ പ്രഷർ കൊണ്ടാണ്, ആ ഊർജം കൊണ്ടാണ് അവിടെ പൊടിയായി മാറിപ്പോകുന്നത് അല്ലേ? പിന്നെ അതെല്ലാം മറഞ്ഞുപോയി.
അപ്പോൾ ആവിർഭാവത്തിലോ തിരോഭാവത്തിലോ ദുഃഖിക്കാൻ എന്തുണ്ട്? താങ്ക് യു സിനിമാദാജി. അപ്പോൾ ഈ കെട്ടിടം ഉണ്ടായപ്പോൾ അതുണ്ടായപ്പോൾ നമ്മൾ അതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത് നശിച്ചു പോയപ്പോൾ അത് പോയി, പിന്നീട് ആ സ്ഥലം അവിടെ പ്ലെയിനായി. ഇനി ഒരു 10ഓ 20ഓ തലമുറ കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടുകേൾവിയായിരിക്കും. ഏ, ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയെ. പിന്നെ ടെക്നോളജിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാവും. പണ്ടത്തെ ആൾക്കാർ ഈ ഇത്രയും വലിയ കെട്ടിടത്തിനെ ഭൂമിയിലേക്ക് ഇട്ടെന്നോ? ചുമ്മാ കെട്ടുകഥയാണ് എന്നായിരിക്കും പറയാം, അല്ലേ? എല്ലാം പോട്ടെ, ഇപ്പം മരട് കഥ എല്ലാം പോട്ടെ. എൻ്റെ ചോദ്യം, നമ്മൾ ഇന്ന് താമസിക്കുന്ന വീട് ഒരു 30 കൊല്ലം അല്ലെ, ഒരു 60 അല്ലെ, ഒരു 500 കൊല്ലം മുന്നേ അവിടെ എന്തായിരിക്കും ഉണ്ടായിരുന്നത്? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു 1000 കൊല്ലം മുന്നേ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്നതിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു, ഇന്ന് അതെല്ലാം പോയതിന് ശേഷം ദുഃഖിക്കുന്നു, ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. കാലചക്രം മാറുന്നതിനനുസരിച്ച് പുതിയത് പുതിയത് ഉണ്ടാവും, പഴയത് പഴയത് പോകും, വീണ്ടും ഉണ്ടാവും, വീണ്ടും പോകും. ഇതൊരു കാലചക്രത്തിൻ്റെ രീതിയാണ്, ഘടനയാണ്. ഇതിലൊന്നും നമ്മളധികം കിടന്ന് ഇങ്ങനെ ദുഃഖിച്ച് അയ്യോ എന്നും പറഞ്ഞിരിക്കാനില്ല. നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചപ്പം അന്നുണ്ടായവരൊക്കെ കരഞ്ഞു, ആ കരഞ്ഞവരെല്ലാം പോയി, അല്ലേ? നമ്മുടെ ഒരു 5 തലമുറ മുമ്പേ ഉണ്ടായിരുന്നവർ മരിച്ചപ്പം അന്നുണ്ടായവരൊക്കെ കരഞ്ഞു, വിഷമിച്ചു, അവരൊക്കെ പോയി. അവരെ പേരെന്താണെന്ന് വെച്ചാൽ പോലും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും നമ്മളിങ്ങനെ തപ്പും. ഉണ്ട്, ഉണ്ടായിരുന്നു, അതുറപ്പാണ്. പക്ഷെ എന്തോ ഒരു ഒരു ആത്മബന്ധം കിട്ടുന്നില്ല. പോട്ടെ, ഒരു ഫോട്ടോ പോലും ഇല്ല. എന്തിനു പറയണം, സ്വന്തം അച്ഛനായിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മുഖം എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മോനോട് ചോദിച്ചാൽ ആളുടെ പേര് പോലും ചിലപ്പോൾ അറിയലുണ്ടാവില്ലേ. ഒരൊറ്റ ജനറേഷൻ മാറിയാൽ മതി, ഒരൊറ്റ ജനറേഷൻ മാറിയാൽ മതി, എല്ലാം മറവിയുടെ ലോകത്തേക്ക് പോകും, ഇല്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മയുടെ 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 പേര് നിങ്ങൾക്കറിയും? ഒരു 5 തലമുറ മുമ്പേ ഉള്ള ഒരു അമ്മയുടെ പേര്, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന നിങ്ങളുടെ ഏതെങ്കിലും കുടുംബ ബന്ധു മിത്രാദികളുടെ പേര്, ഒരു 6 തലമുറ മുമ്പേ, ഒരു 7 തലമുറ മുമ്പേ, നമുക്കറിഞ്ഞൂടാ. എന്നാൽ അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ 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 വന്നത്. അതൊക്കെ നമ്മുടെ ബന്ധുക്കളായിരുന്നു. നമുക്കറിയില്ല ആരാണ് എന്താണെന്ന്, ഒരറിവും ഇല്ല. അപ്പം അവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, എന്താ എന്നിട്ട് അവരെ പേര് പോലും നമ്മൾ ഓർത്ത് വെക്കാത്തത്, അറിയാൻ ആഗ്രഹിക്കാത്തത് എന്താ? ഒരു ഐഡിയ ഇല്ല നമുക്ക്, ഉത്തരവില്ല നമുക്ക്. അപ്പം കേവലം ഇത്രയും നിസ്സാരമായ രീതിയിലാണ് ഇന്ന് ലോകത്ത് ബന്ധങ്ങൾ പോകുന്നത്. ആ ബന്ധങ്ങളിലാണോ നമ്മൾ ദുഃഖിക്കുന്നത്? ആ ബന്ധങ്ങളിലാണോ നമ്മൾ ദുഃഖിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. പക്ഷെ അന്നും ഭഗവാനുണ്ട്, ഇന്നും ഭഗവാനുണ്ട്, നാളെയും ഭഗവാനുണ്ട്. സ്ഥിരമായിരിക്കുന്ന ഭഗവാനോടാണ് നമ്മൾ അടുക്കേണ്ടത്, മനസ്സിലായില്ലേ? അസ്ഥിരമായിരിക്കുന്ന ഒന്നിനോടും നമ്മൾ അടുക്കേണ്ട, ഒന്നിനോടും നമ്മൾ അടുക്കേണ്ട. ആ അസ്ഥിരമായിരിക്കുന്ന എല്ലാം നമുക്ക് ദുഃഖമേ സമ്മാനിക്കൂ, സന്തോഷവും സമാധാനവും നമുക്ക് തരൂല. സ്ഥിരമായിരിക്കുന്നത് മാത്രമേ നമുക്ക് സന്തോഷം തരൂ, അസ്ഥിരമായിരിക്കുന്ന എല്ലാം നമുക്ക് ദുഃഖമേ തരൂ. അത് നമ്മൾ മനസ്സിലാക്കണം, ക്ലിയർ? തിരോഭാവദശയിലും ഒന്നും നശിക്കുന്നില്ല. ആരംഭത്തിലും അവസാനത്തിലും മൂലകങ്ങളെല്ലാം അവ്യക്ത ദശയിൽ തന്നെ മധ്യദിശയിൽ മാത്രമേ ആവിർഭവിക്കുന്നുള്ളൂ. സാരമായ ഭൗതിക വ്യത്യാസങ്ങളൊന്നും അതുണ്ടാക്കുന്നില്ല. ഈ സ്വന്തം എന്ന് പറയുന്ന വേടേ ഏറ്റവും വലിയൊരു അബദ്ധമാണ്, സത്യം. എൻ്റെ സ്വന്തം, എനിക്ക് സ്വന്തം, ഈ സ്വന്തം എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ അബദ്ധമാണ്. നമുക്ക് സ്വന്തമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്നലെ വരെ ആരുടെയൊക്കെയോ സ്വന്തമായിരുന്നു, ഇന്ന് നമ്മുടെ സ്വന്തമായിരിക്കുന്നു, നാളെ ആരുടെയോ സ്വന്തമായിരിക്കുന്നു. പിന്നെന്തിനാ അതിനെ സ്വന്തം എന്ന് പറയുന്നു? കാലാകാലം നമുക്ക് സ്വന്തമായിരിക്കുന്നത് നമ്മുടെ ഭഗവാൻ മാത്രമാണ്, അദ്ദേഹം മാത്രമാണ്. നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സഹോദരി എന്നും പറഞ്ഞ് നിങ്ങൾ കൊടി പിടിച്ച് കിടന്നിട്ട്
അവർക്കൊരാവശ്യം വന്ന് നിങ്ങളോട് ഒരു 5 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിലേ ആ സഹോദര ബന്ധമൊക്കെ അവിടെ തീരും, അവിടെ തീരും. പക്ഷെ നിങ്ങളുടെ കയ്യിലില്ലാഞ്ഞിട്ടായിരിക്കും കൊടുക്കാത്തത്, നിങ്ങളുടെ കയ്യിലില്ലാഞ്ഞിട്ടായിരിക്കും കൊടുക്കാത്തത്. ആ അവസ്ഥയൊന്നും അവിടെ മനസ്സിലാക്കൂല, അവിടെ വില പോവില്ല, ഒരിക്കലും പോവില്ല. അവിടെ തീരും സ്വന്ത ബന്ധങ്ങളൊക്കെ. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിച്ചാൽ തീരും സ്വന്ത ബന്ധങ്ങൾ. ഒന്ന് കൊടുത്തോക്ക്, എന്നിട്ടൊന്ന് തിരിച്ചു ചോദിച്ചു നോക്ക്, അപ്പറിയാം സ്വന്തം ബന്ധത്തിന്റെ വില എന്താന്ന്. അതുകൊണ്ട് ഈ സ്വന്തങ്ങളുടെയും ബന്ധത്തിന്റെയും പിന്നാലെ ഒന്നും നമ്മൾ കൂടുതൽ ഓടണ്ട, ഓടിയിട്ട് ഒരു പ്രയോജനവും. നമ്മൾ വിചാരിക്കും നമ്മളെ ആപത്തിൽ സഹായിക്കാൻ ഒരു അത്യാവശ്യം വന്നാൽ വിളിക്കാൻ അവരില്ലല്ലോ എന്ന് ഓർത്തോണ്ട് നമ്മൾ ചെല്ലും. പക്ഷെ ഒരാവശ്യം വന്നാലേ ഒരു മനുഷ്യനെയും കിട്ടത്തില്ല, ഒരാളെയും കിട്ടത്തില്ല. 100 ആവശ്യത്തിന് മുമ്പിൽ കാലാവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് 1000 ആവശ്യത്തിന് വന്ന പോലെ വിളിച്ചു പറയുകയും ചെയ്യും. ഇതാണ് സ്വന്ത ബന്ധങ്ങളുടെ രീതികൾ. അതുകൊണ്ടേ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും തല കൊടുക്കണ്ട, നമ്മൾ ഭഗവാനെ വിചാരിച്ചിരുന്നാൽ മതി. നിങ്ങളൊന്ന് വീഴാൻ പോകുമ്പോൾ, നിങ്ങൾ ബസ് കയറി ഇറങ്ങുകയാണ്, നിങ്ങളുടെ കാലൊന്ന് തെറ്റിയാൽ പിടിക്കാൻ, ഒന്നുകിൽ നിങ്ങളെ പിടിക്കാൻ നിങ്ങളെ പിന്നിലിറങ്ങുന്ന ആളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പേ ഇറങ്ങിയ ആളുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ ആ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ക്ലീനർ, എന്താണ്, കണ്ടക്ടറോ കിളിയോ ആരാണ്, അവരുണ്ടാവും. ഒരു സ്വന്ത ബന്ധങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടാവില്ല. നമ്മൾ വീഴാൻ പോകുമ്പോൾ, നമ്മുടെ കാലിടറുമ്പോൾ നമ്മളുടെ കൂടെ ഒരാൾ ഉണ്ടായാൽ മതി, അത് ഈശ്വരനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. നമ്മൾ വിശ്വസിച്ച് നമ്മൾ ആത്മസമർപ്പണം ചെയ്യുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. അതാദ്യം തിരിച്ചറിയുക, അതാദ്യം തിരിച്ചറിയുക. ഭഗവാൻ കൊണ്ടുവരും നമുക്ക് ആരെങ്കിലും. ഭഗവാൻ അറിയാൻ കൃത്യമായിട്ട് കൃത്യതയോടെ ആരാരെ എപ്പോൾ എവിടെ എങ്ങനെയെന്നുള്ളത് അത് ഭഗവാൻ തന്നെ നോക്കിക്കോളും. നമ്മളാരും അതിൽ തലയിട്ടടിക്കണ്ട. ഈ ഭൗതിക ശരീരങ്ങൾ കാലാന്തരത്തിൽ നശിക്കുന്നവയും അന്ധവന്ത ഇമേ ദേഹ ആത്മാവ് അനശ്വരനവുമാണെന്നുള്ള നിത്യസോക്ത ശരീരണ ഗീതോപദിഷ്ടമായിരിക്കുന്ന വൈദിക മതം സ്വീകരിക്കുകയാണെങ്കിൽ ശരീരം ഉടുപ്പ് മാത്രമാണെന്നും നാം എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. ഈ ശരീരം എന്ന് പറയുന്ന ഒരു വസ്ത്രം മാത്രമാണ്, നമ്മുടെ ആത്മാവ് അനശ്വരമാണ്, ശരീരം നശ്വരമാണെന്നുള്ളത് അത് ഗീത ഉപദേശമാണ്. ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണത്. ഉടുപ്പൊന്ന് മാറ്റുന്നതിൽ എന്തിന് വിഷാദം? നമ്മുടെ ഈ ശരീരത്തിലെ ഇന്നലെ ഇട്ട ചുരിദാർ ഞാൻ അഴിച്ചിട്ട് വേറെ ചുരിദാർ ഇടുന്നതിൽ എന്തിനാ ഞാൻ വിഷമിക്കുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ ശരീരം മാറിയിട്ട് നമ്മൾ വേറൊരു ശരീരം സ്വീകരിക്കുന്നതിന് എന്തിനാ സങ്കടപ്പെടുന്നത്? അത് സാരില്ല. പക്ഷെ അവിടെ ഭൗതിക ശരീരം സ്വീകരിക്കണോ ആത്മീയ ശരീരം സ്വീകരിക്കണോന്ന് നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. മനസ്സിലായില്ലേ? ഭൗതിക ശരീരം സ്വീകരിക്കണോ ആത്മീയ ശരീരം സ്വീകരിക്കണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഭൗതിക ശരീരം സ്വീകരിച്ചാൽ നമുക്ക് ഈ ലോകത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഇതുപോലെ കഷ്ടനഷ്ട ദുഃഖ ദുരിതങ്ങളിലൂടെ ജീവിക്കാം. ആത്മീയ ശരീരമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോവാം. ആത്മീയ ശരീരം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ പക്വമായിട്ട് നമ്മളിവിടെ ജീവിക്കണം, മര്യാദയോടെ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. മനസ്സിലായില്ലേ? അതല്ല എങ്കിൽ, ഹരേ കൃഷ്ണ അച്ഛ, അതല്ല എങ്കിൽ നമ്മൾ ദുഃഖ ദുരിതത്തിൽ തന്നെ പെടും. അപ്പോൾ ആത്മീയ ശരീരമാണ് നമുക്ക് വേണ്ടത്, ഭൗതിക ശരീരമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ശാശ്വതമായ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക ദേഹത്തിന് യാഥാർത്ഥ്യമേയില്ല. ശാശ്വതമായ ആത്മാവിനോടാണ് നമ്മൾ നമ്മളെ താരതമ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു നശിച്ചു പോകുന്ന ശരീരത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഏതാണ്ട് ഒരു സ്വപ്നം പോലെയുള്ള ഒന്നാണത്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെയാണ്. കുറച്ച് നാൾ നമ്മൾ ഈ ശരീരത്തിലുണ്ടാവും, നമ്മുടെ ആത്മാവ്. അത് കഴിയുമ്പോൾ ഈ ശരീരം അങ്ങ് പോവും, ഒരു പൊടിയായി അങ്ങ് പോവും അല്ലേ. വെറും ഒരു പൊടി കത്തിച്ചു കഴിഞ്ഞാൽ കുറേ വായ പുകയും കുറേ പൊടിയും കാറ്റും മണ്ണും കുറച്ച് ഭസ്മമൊക്കെ ആയിട്ട് നമ്മുടെ ശരീരം കുറച്ച് നേരം കൊണ്ട് അങ്ങ് തീരും. ഇപ്പോഴൊക്കെ പഴയ പോലെയല്ല ഗ്യാസൊക്കെ വെച്ചാൽ കത്തിക്കുന്നത്, ഒരു 5 മിനിറ്റ് അല്ലെ, ഒരു 10 മിനിറ്റ് ഇലക്ട്രിക്കലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20 മിനിറ്റ്. അത് കഴിയുമ്പോൾ അത്രയും വലിയ മനുഷ്യനൊരു കുടുക്കയിലാക്കി ഇങ്ങ് തരും. ആ കുടുക്ക കൊണ്ടുപോയി ജലത്തിൽ ഒഴുക്കി കഴിഞ്ഞാൽ അത് ജലത്തിലേക്ക് ഇങ്ങനെ പോയി. പിന്നെ അതിലൊരു പൊടി ഉണ്ടെങ്കിൽ ആ പൊടി ജലത്തിൻ്റെ അടിത്തട്ടിൽ അവിടെ കിടന്നാലായി, തീർന്നു, കഴിഞ്ഞു.
എന്നാൽ കുഴിച്ചിടുകയാണെങ്കിലോ, കൊണ്ടുപോയി കുഴിച്ചിട്ട് ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞ് എടുത്തു നോക്കുന്ന സമയത്ത് എന്താ, എല്ലാം അങ്ങനെ ചുരുങ്ങി 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 ഒരു പൊടിയായി. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് ആ എല്ലും എല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞ് എല്ലുപൊടിക്കൊക്കെ കൊടുത്ത് അല്ലേ എല്ലാം അവിടെ തന്നെ കിടന്ന് പൊടിഞ്ഞ് നശിച്ച്. പിന്നെ ആ കുഴി അടുത്ത ആൾക്ക് സ്വന്തമായി. ഇങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ അവസ്ഥ. ഈ മനുഷ്യനെ കുറിച്ച് ഓർത്താണോ ദുഃഖിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയുക. ഒരു വ്യക്തി വൈരാഗ്യവും വിദ്വേഷവും ആരിൽ നിന്നും സമ്പാദിക്കാതിരിക്കുക, ആർക്കും കൊടുക്കാതിരിക്കുക, അത്രയേ വേണ്ടൂ. ഒരു വ്യക്തി ബന്ധങ്ങളെയും മുറുകെ പിടിക്കാതിരിക്കുക. മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് പോകുമ്പോൾ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവും. ആ നഷ്ടബോധം നേടാതിരിക്കുക. എല്ലാ വ്യക്തിബന്ധങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കുക. സ്വപ്നത്തിൽ നാം ആകാശത്തിലൂടെ പറക്കുന്നതായും രാജകീയ രഥത്തിൽ ഇരിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. സ്വപ്നം കാണുമ്പോൾ വലിയ വലിയ ഭയങ്കരമായ സ്വപ്നമൊക്കെ കാണാറുണ്ട് അല്ലേ? പക്ഷേ ഉണരുമ്പോൾ ഇതെല്ലാം നമുക്കറിയാം, അയ്യോ ഞാൻ ഇന്നലെ എന്തൊക്കെയോ സ്വപ്നം കണ്ടു, അതൊക്കെ എന്താന്ന് പോലും നമുക്കൊരു വ്യക്തത ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ എന്തായിരുന്നു സ്വപ്നം കണ്ടത്, എന്തൊക്കെയോ സ്വപ്നം കണ്ട്, രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ഓർമ്മയില്ല. ഇതാണൊരു മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ? ഭൗതിക ശരീരത്തിൻ്റെ അസ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈദിക ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നത്. എന്ന് വെച്ചാൽ ഭൗതിക ശരീരത്തിൻ്റെ അസ്ഥിരതയെ, ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശരീരം എന്താണ്, സ്ഥിരമല്ല. ആ അസ്ഥിരതാവസ്ഥ അത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ജ്ഞാനം നേടേണ്ടത്. ഈ ശരീരം സ്ഥിരമല്ല, ആത്മാവ് സ്ഥിരമാണ് എന്നുള്ള ആ ഒരു ആത്മസാക്ഷാത്കാരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ജീവിതത്തിൽ പ്രോത്സാഹനം കിട്ടും. അതെ അമ്മ, കുറേ വർക്കുണ്ടായിരുന്നു ഇന്നലെ. അമ്മ എന്നെ ഉറക്കാതെ ജപിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇനി 2 മണിക്ക് കുട്ടികളുടെ ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ബില്ല് നോക്കാനുണ്ട്, പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത്, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമ്മളൊന്നും സ്ഥിരമല്ല, അസ്ഥിരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അവസാനിക്കും. ആത്മാവ് മാത്രമാണ് എന്ത്, ശാശ്വതമായിട്ടുള്ളത്. ഈ ഒരു വിജ്ഞാനം നമ്മൾ നേടിക്കഴിഞ്ഞാൽ, നമുക്ക് ആത്മസാക്ഷാത്കാരമായി. ആ ആത്മസാക്ഷാത്കാരം കിട്ടുന്നൊരു വ്യക്തി അനാവശ്യമായിട്ട് കണ്ണീർ കളയില്ല. എന്ത് സംഭവിച്ചാലും ശരി, ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയേ കാര്യത്തിൽ നിൽക്കൂ, ഇതിലേ നിൽക്കൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല, പിന്നെയോ. ഇങ്ങനെ ആത്മാവുണ്ടെന്നുള്ളത് വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ദേഹനാശത്തിൽ നമ്മൾ വിഷമിക്കേണ്ട. ശരീരം എന്തായാലും നമ്മളുടെ ശരീരം പോവും. ഈ ശരീരത്തിൽ കയറി നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒരാവശ്യവുമില്ല. ആത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കേ, വിശ്വസിക്കാതിരിക്കേ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ശരീരം നശിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് എന്തിനാ വേദനിക്കുന്നത്? ആ വേദന കൊണ്ട് ശരീരം നശിക്കാതിരിക്കൂ, നശിക്കും, ഉറപ്പായിട്ടും നശിക്കും, ഒരു സംശയവുമില്ല. നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളുടെ ശരീരം നശിക്കാതിരിക്കൂ, നശിച്ചിരിക്കും. അതിലിപ്പോൾ വേദനിച്ച് ദുഃഖിച്ച് കരഞ്ഞ് ആർത്ത് വിളിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു പ്രയോജനവും ഇല്ല. മനസ്സിലായില്ലേ? ഇനി നമ്മൾ 29-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. ആശ്ചര്യവത് പശ്യത്തി കശ്ചിദേന മാശ്ചര്യവദ്വത്തതി തഥൈവാചാന്യ ആശ്ചര്യവച്ചൈനമന്യാ ശൃണോധി ശ്രുത്വാഭേന്യം വേദനച്ചൈവ കശ്ചിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവരുടെ ദൃഷ്ടിയിൽ ചില ആൾക്കാർ നോക്കുന്ന സമയത്ത് ആത്മാവെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ചിലർ ഭയങ്കരമായിട്ട് ആത്മാവിനെ കുറിച്ച് അങ്ങോട്ട് വർണ്ണിച്ച് അങ്ങോട്ട് പറയും. ചില ആൾക്കാർ ഭയങ്കര ആശ്ചര്യത്തോടെ കേൾക്കും ആത്മാവിനെ പറ്റി. ചിലർക്കാണെങ്കിൽ എന്തായി ആത്മാവ്, ഒരു പിടിയില്ല, ഒരു ബോധവുമില്ല ആത്മാവിനെ പറ്റി, മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഗീതോപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗീതോപനിഷത്ത് മിക്കവാറും ഉപനിഷത്ത് സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയത് കൊണ്ട് ഈ സൂക്തം കഠോപനിഷത്തിൽ കാണാൻ അത്ഭുതമില്ല. നിങ്ങൾക്ക് ഞാൻ എടുത്തരാം, ഇവിടെ കഠോപനിഷത്തുണ്ട്. കഠോപനിഷത്തിലൂടെ നമ്മൾ പഠിക്കുമ്പം ഇതൊന്നും വലിയൊരു സംഭവമേ അല്ല, കാരണം അതേക്കുറിച്ചൊക്കെ വ്യക്തമായി അതിൽ വിശദീകരിച്ചിട്ടുണ്ട്.
എന്നാൽ നമ്മൾ ഗീതോപദേശത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ കേൾക്കുന്നു. നമ്മുടെ മനസ്സങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് അങ്ങോട്ട് വരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവർ മരിച്ചാൽ കരഞ്ഞു പോവാണ്, പ്രിയപ്പെട്ടവർ മരിച്ചാൽ കരഞ്ഞു പോവും. അതൊരു ഒരു 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 രീതിയായി മാറിക്കഴിഞ്ഞു. ആലോചിച്ച് നോക്കിക്കെ, ഒരു വല്ലാത്തൊരു രീതിയായി മാറിക്കഴിഞ്ഞു. കഠോപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ കഠോപനിഷത്ത് ആ പേര് പോലെ തന്നെ നമ്മുടെ മനസ്സും അങ്ങോട്ട് കഠിനമാവും. ഇതിലൊന്നും കാര്യമില്ല, ഭഗവാനിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് അങ്ങോട്ട് വരും. എന്ന് വെച്ച് പറഞ്ഞാൽ, ഭീമാകാരമായിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ, വലിയൊരു മൃഗത്തിൻ്റെ ശരീരത്തിലും വലിയൊരു വൃക്ഷത്തിലും ഒരിഞ്ച് മാത്രം വരുന്ന സ്ഥലത്ത് കോടാനുകോടി സൂക്ഷ്മമായിരിക്കുന്ന ജീവാണുക്കളിൽ ഓരോന്നിലും ഈ ചെറിയ ആത്മാവ് കുടികൊള്ളുന്നുണ്ട് അല്ലേ. അത് നമ്മൾ വിശ്വസിക്കണം. ഭയങ്കര നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ആഘോഷമാണ് കേട്ടോ ചെന്നൈയിൽ ദീപാവലി. റോട്ടിലൊക്കെ ഇട്ടിട്ട് പടക്കം അങ്ങോട്ട് തകർക്കണം. നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങാനേ പറ്റില്ല. അന്നദാനം കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്, നടക്കൂല. വഴിയെല്ലാം ബ്ലോക്കാണ്. ഈ പൊട്ടിക്കുന്നത് അത്രയും റോട്ടിലിട്ടിട്ടാണ് പൊട്ടിക്കുന്നത്. പേടിയാവും നമുക്ക് പോവാൻ, പറയാൻ പറ്റില്ലല്ലോ. മദ്യപിച്ച് തകർത്ത് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. ഒന്ന് റോഡിൽ ചിന്തിക്കാത്തതാ നല്ലത്. ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വലിയ ആനയെ പോലെ അല്ലെങ്കിൽ ആനയുടെ വലിയ ശരീരത്തിൻ്റെ അകത്തും വലിയ ആൽമരം പടുകൂറ്റൻ വൃക്ഷത്തിൻ്റെ ഉള്ളിലും ഒരിഞ്ച് മാത്രം വരുന്ന ഉറുമ്പ്, ഉറുമ്പൊന്നും ഒരു ഇഞ്ച് പോലും ഇല്ല, ആ ഉറുമ്പിൻ്റെ ഉള്ളിലും ഒക്കെ എന്താണ്? ആത്മാവുണ്ട്. അത് നമ്മളെ ഭയങ്കര വിസ്മയിപ്പിക്കുന്നു അല്ലേ. ആനയുടെ ശരീരം വലുതാണെന്ന് ഓർത്തുകൊണ്ട് ആനേൻ്റെ ശരീരത്തിനുള്ളിൽ വലിയ ആത്മാവൊന്നും കൂടി കൊള്ളുന്നില്ല. എല്ലാ ആത്മാക്കളും ഒരേ സൈസിൽ അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തിഭാവം അത് ആത്മാവിനുണ്ട്, നല്ല വ്യക്തിത്വമുണ്ട് ആത്മാവിന്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സൈസിലുള്ള ആത്മസ്ഫുലിംഗത്തിനെ കുറിച്ചുള്ള അത്ഭുത രഹസ്യങ്ങൾ, അതായത് ആത്മാവിനെ കുറിച്ചുള്ള അത്ഭുത രഹസ്യങ്ങൾ അജ്ഞരും തപശ്ചര്യകളും എന്നും ഇല്ലാത്തവരുമായ മനുഷ്യർക്ക് മനസ്സിലാവില്ല. ബോധവും വിവരവും ഇല്ലാത്ത നമ്മൾക്കും, അല്ലെങ്കിൽ തപസ്സൊന്നും ഇല്ലാത്ത നമ്മൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധം കിട്ടില്ല. പക്ഷെ ഇന്ന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗീതയിലൂടെ നമ്മൾ എന്തൊക്കെയോ മനസ്സിലാക്കി. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് ഒരു ഒരു ഇഞ്ച് മാത്രമാണ്. അതിനേക്കാൾ എത്ര 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 എത്രയോ മനസ്സിലാക്കാനുണ്ട് ആത്മാവിനെ കുറിച്ച്. നമ്മൾ വിചാരിക്കും, ആ എനിക്ക് ആത്മാവിനെ പറ്റി നല്ല വിവരമായി. ഒരിക്കലുമില്ല. ഇതൊന്നല്ല ആത്മാവ്. ആത്മാവിനെ കുറിച്ച് പഠിക്കാനും ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. കഠോപനിഷത്തൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ആത്മാവിനെ കുറിച്ച്. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുക? നമുക്ക് കുറേ പഠിക്കാൻ പറ്റി, കുറേ അറിയാൻ പറ്റിന്ന്. ഗീതയിലൂടെ നമ്മൾ അറിയുന്നത് 1% പോലും ഇല്ല. അത്രയ്ക്കുണ്ട് ആത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ലോകം മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ തന്നെ പ്രഥമ ജീവസത്തയായ ബ്രഹ്മാവ്, ആദ്യത്തെ ജീവാത്മാവ് എന്ന് പറയുന്ന ബ്രഹ്മദേവനാണ്. ആ ബ്രഹ്മാവിനും ജ്ഞാനം പകർന്നു കൊടുത്ത പ്രാമാണികൻ ഒരു പക്ഷേ ഇത് വിശദീകരിച്ചു കൊടുത്തു. ബ്രഹ്മാവിന് ജ്ഞാനം പറഞ്ഞു കൊടുത്ത ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ അത് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൂടിയും നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ അറിവുകൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ് അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളെ നോക്കുന്നു, എൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് എനിക്കിതിലെ റിഫ്ലക്ഷൻ കൊണ്ടേ അറിയാൻ പറ്റും. അല്ലാതെ എൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് കാണാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ ഒരു മൊബൈൽ ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും, എൻ്റെ പിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായിട്ട് എനിക്ക് കാണാനും അറിയാനും പറ്റില്ല. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. പോട്ടെ, ഒരു 5 കിലോമീറ്റർ ദൂരം വരെയുള്ളത് നമുക്ക് കാണാൻ പറ്റൂ, ഇല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അപൂർണമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളുടെ അറിവുകൾ പലതും അപൂർണമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. പലതിനും പല രീതിയിലുള്ള അപൂർണതയുണ്ട്. നന്നേ സൂക്ഷ്മമായ ഒരു അണുവിന്, വളരെ ചെറിയ ഒരു അണുവിന് ഏറ്റവും വലുതും അതേസമയം ഏറ്റവും ചെറുതും ആവാൻ കഴിയുമെന്ന്
സ്ഥൂലമായ ഭൗതിക ബോധമുള്ളതുകൊണ്ട് ആധുനിക മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിനും ചിന്തിക്കാനാവുന്നില്ല. എന്താ പറയുന്നത്? നന്നേ സൂക്ഷ്മമായ ഒരണുവിന്, വളരെ ചെറിയ ഒരണുവിന് ഏറ്റവും വലുതും അതേസമയം ഏറ്റവും ചെറുതുമാകാൻ കഴിയും എന്ന് സ്ഥൂലമായ ഭൗതിക ബോധമുള്ളതുകൊണ്ട് ആധുനിക മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിനും ചിന്തിക്കാനാവില്ല. വലിയ സംഭവബഹുലമായ മനുഷ്യന് ചെറിയൊരു ആത്മാവായി മാറാൻ കഴിയും, ആ മനുഷ്യൻ മരിച്ചാൽ അല്ലേ? ഒരിക്കലും ഒരാൾ മരിച്ചാൽ ആ വ്യക്തിയെ നമ്മൾ ഒന്നുകിൽ ബോഡി എന്ന് പറയില്ലേ, ശവം എന്ന് പറയും. പിന്നെന്താ നമ്മൾ പ്രാർത്ഥിക്കുക? അയ്യോ ഇപ്പൊ ഞാൻ മരിച്ചുപോയി, അമ്പിളിക്ക് ആത്മശാന്തി ലഭിക്കട്ടെ എന്ന് പറയില്ല, ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നേ പറയാം. അപ്പൊ അവിടെ ആത്മാവിനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അല്ലേ? അവിടെ അപ്പൊ ആത്മാവിനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ അമ്പിളിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആത്മാവ്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ ആത്മാവിനെ തിരിച്ചറിയാതെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആത്മാവിനെ തിരിച്ചറിയുന്നിടത്താണ് വൈദിക ജ്ഞാനം തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അവർ ആത്മാവിനെ ഘടന കൊണ്ടോ വർണ്ണ വിഷയം എന്ന നിലയ്ക്കോ ആശ്രയം എന്ന് കരുതുന്നു. ആത്മാവിനെ കുറിച്ച് അറിയാത്തവര് ആത്മാവ് ഒരു സംഭവമായിട്ട്, ഒരു ആശ്ചര്യമായിട്ടാണ് കരുതുന്നത്, അല്ലാതെ അതൊരു തത്വം, അതൊരു സത്യമായിട്ട്, ഒരു നിത്യസത്യമായിട്ട് കരുതുന്നില്ല. മായാമോഹിതരായി ജനങ്ങൾ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള വസ്തുക്കളിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഈ ലോകത്ത് വന്നിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനാണ് ഓരോ മനുഷ്യനും ഓടിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഡ്രസ്സ്, കാറ്, വീട്, ഭക്ഷണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ഇന്ദ്രിയ സംതൃപ്തിക്ക് പിന്നാലെയാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ സംതൃപ്തിക്ക് വേണ്ടി ആരും ഓടുന്നില്ല. ഇന്ദ്രിയ സംതൃപ്തിയാണ് അവരിൽ ഇമ്പോർട്ടൻ്റ്. ചിന്തിച്ചു നോക്കണം. ആത്മജ്ഞാനമില്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലേ കലാശിക്കുന്നു എന്ന് വാസ്തവമാണെങ്കിലും അവർക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എത്ര തന്നെ നമ്മൾ ഓടിയാലും നമ്മൾ ഒരു ദിവസം തോറ്റു തോറ്റു പോവുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ വിജയിച്ചു എന്ന്. ഒരു വീട് വെച്ചു, പിന്നെ അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളായി ടെൻഷനായി. ഒരു കുഞ്ഞിന് നമ്മൾ ജന്മം നൽകി, പിന്നെ ആ കുട്ടിയെ വളർത്തുന്ന ടെൻഷനായി. ഒരു ജോലി കിട്ടി, ദിവസേന ജോലിക്ക് പോയിട്ട് ജോലിയുടെ പ്രഷറായി, നമ്മുടെ ശരീരത്തിൻ്റെ വൈയായികകളായി. എവിടെയാണ് അപ്പം നമ്മൾ ജയിക്കുന്നത്? ആഗ്രഹിച്ചും മോഹിച്ചും മക്കളോ ഭർത്താവോ ഒക്കെ ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കൊക്കെ പോയെന്ന് കരുതാം. പിന്നെ വിരഹ ദുഃഖമായി, അവിടുത്തെ കഷ്ടപ്പാടുകളായി, ജീവിക്കാനുള്ള സമയം മുഴുവൻ, ആ സമയം മുഴുവൻ ഒരു അകൽച്ചയിലായി അല്ലേ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ എവിടെയാണ് നമ്മൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നത്? നമ്മളിവിടെ എവിടെയാണ് വിജയിക്കുന്നത്? എങ്ങനെയെങ്കിലും 10-ാം ക്ലാസ്സും പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് പഠിച്ച് കഷ്ടപ്പെട്ട് കയ്യിൽ വാങ്ങി, പിന്നെ ജോലിയുടെ ആലോചനകളായി, ടെൻഷനായി, ജോലി കിട്ടണം, ജോലിക്ക് പോകണം, ആ ടെൻഷനായി. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മൾ എവിടെയും വിജയിക്കുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കൂ. നമ്മൾ വിചാരിക്കും, ഓ അവള് പഠിച്ച് പാസ്സായി, 10-ാം ക്ലാസ് പാസ്സായി, നല്ല മാർക്കോടെ പഠിച്ചിന്ന് ഡോക്ടറായി, ഇനി അവക്ക് എന്ത് ചിന്തിക്കാൻ, ഡെയിലി ഈ ജോലി ചെയ്യണ്ടേ, ടയർഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതിരിക്കില്ല, ക്ഷീണം ഉണ്ടാവും, ജോലിയുടെ പ്രഷർ ഉണ്ടാവും. പിന്നെ എവിടെയാ നമ്മൾ വിജയിക്കുന്നത്? കുറെ പണം കിട്ടിയതുകൊണ്ട് നമ്മൾ വിജയിക്കുമോ? ഒരിക്കലുമില്ല. 1000 കിട്ടുന്നവന് 100 കാര്യം ചെയ്യാൻ വലിയ ആഗ്രഹമാണ്, 10,000 കിട്ടുന്നവന് 1000 കാര്യം ചെയ്യാൻ വലിയ ആഗ്രഹമാണ്, 100,000 കിട്ടുന്നവന് 10,000 കാര്യം ചെയ്യാൻ വലിയ ആഗ്രഹമാണ്, 1,00,000 കിട്ടുന്നവന് 100,000 കാര്യം ചെയ്യാൻ വലിയ ആഗ്രഹമാണ് അല്ലേ? പിന്നെ എവിടെയും വിജയിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ വളരുന്തോറും നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സന്തോഷത്തെയും നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്കും വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും, ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചോ, എവിടെയും നമുക്കൊരു സമാധാനം കിട്ടുന്നില്ല. എത്ര കാലം ഓടി, എത്ര കാലം വാടക വീട്ടിൽ കിടന്നു, എത്ര കാലം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട്, സ്വന്തം വീട്ടിൽ നിന്ന് നരകയാതന അനുഭവിച്ച് കല്യാണം കഴിച്ചു നിന്ന് അവിടെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായി.
പടയെ പേടിച്ച് പന്തളത്ത് നിന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പെടാന്ന് പറയുന്ന അവസ്ഥയായി. ഈ അവസ്ഥയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി 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 അവസാനം ആർക്ക് വേണ്ടി ജീവിച്ചോ അവരെല്ലാവരും നമ്മളുടെ വിട്ടുപോകും. നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് വാർദ്ധക്യൊക്കെയായി ഒന്ന് എന്താ പറയുക, മരിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയാവും അവർക്ക്. ഏയ് ഇല്ല മദജി, ആ ഒരവസ്ഥയാവും അല്ലേ. ഈ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് ജയിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കണം കേട്ടോ. നിങ്ങളിത് ശരിക്കും ചിന്തിക്കണം. ഞാൻ ഈ ചാപ്റ്റർ എടുക്കുന്നതിനേക്കാൾ മുമ്പേ ഇന്നലെ ഇതൊക്കെ നന്നായിട്ട് ആലോചിച്ചതാണ്. ഈ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് വിജയിച്ചത് ആലോചിച്ചു. നമ്മൾ എവിടെയാണ് വിജയിച്ചത്? എവിടെയും വിജയിച്ചിട്ടില്ല, വിജയിക്കൂല. വെറുതെ തോന്നുന്നതാണ് നമ്മൾ വിജയിച്ചു, നമ്മൾ സമാധാനത്തിലായി, നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി. ഇതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. ഈ തോന്നലുകളുടെയും അപ്പുറത്താണ് ആത്മാവെന്ന് പറയുന്ന സത്യം. ആ ആത്മാവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ആത്മജ്ഞാനമാണ് നമ്മുടെ വിജയം, അല്ലാതെ ഇന്ദ്രിയ സുഖങ്ങളല്ല വിജയം. അത് മനസ്സിലാക്കണം. ഇന്ദ്രിയ സുഖങ്ങൾ അല്ല വിജയം, ആത്മജ്ഞാനമാണ് വിജയം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആത്മജ്ഞാനമില്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലേക്ക് കലാശിക്കുന്നു എന്ന വാസ്തവമെങ്കിലും അവർക്ക് ആ വസ്തുതയെങ്കിലും മനസ്സിലാക്കണമെന്ന്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഓടിക്കഴിഞ്ഞാൽ അത് വിജയമല്ല, അത് പരാജയമാണ്, തോൽക്കുകയാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. വിജയവും തോൽവിയും ഒക്കെ ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ആത്മാവിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ ഭൗതിക ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ആത്മാവിനെ പറ്റി ചിന്തിച്ചാൽ തന്നെ നമ്മൾക്ക് പല തരത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് പല തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ആത്മാവിനെ സ്നേഹിക്കൂ, ആത്മാവിനെ അറിയൂ. ആ അറിയുന്ന വ്യക്തി ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോവില്ല, വ്യക്തിബന്ധങ്ങളിൽ ദുഃഖിക്കില്ല. ആ ദുഃഖം നമ്മളെ പിടിമുറുക്കാഞ്ഞാൽ തന്നെ നമുക്ക് ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ആര് പോയാലും ആര് വന്നാലും നെവർ മൈൻഡ്, ഭഗവാനുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. ആത്മാവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ചിലർ തദ്വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളിലോ സത്സംഗങ്ങളിലോ പങ്കെടുക്കുന്നുണ്ടാവാം അല്ലേ. ആത്മാവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ സത്സംഗങ്ങളൊക്കെ കേൾക്കും. എങ്കിലും ചിലപ്പോൾ അറിവില്ലായ്മ കാരണം പരമാത്മാവും അണുമാത്രനുമായ ആത്മാവും സ്ഥൂല സൂക്ഷ്മ വ്യത്യാസമന്യേ ഒന്നു തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കും. ഇതൊക്കെ കേട്ടിട്ട് അവർ ചിന്തിക്കും, ആ ആത്മാവും പരമാത്മാവും ഒന്നാണ്, ഈശ്വരനും ആത്മാവും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഈ ലൈവ് കാണുന്നവരും പലരുടെ ഉള്ളിൽ അങ്ങനെ തന്നെയാണുള്ളത്, എനിക്കറിയാം. നിങ്ങളുടെ ഓരോ മെസ്സേജിൽ നിന്നും എനിക്ക് മനസ്സിലാവും. ഹരേ കൃഷ്ണ എന്നിട്ടാലും എനിക്ക് മനസ്സിലാവും. ആ ഇടുന്ന സാഹചര്യം, ഞാനിവിടെ ടോപ്പിക് പറയുമ്പോൾ നിങ്ങൾ ആ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിടുന്ന സാഹചര്യം വെച്ച് എനിക്ക് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സീരിയസ്ലി, വെറുതെ അല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിടുന്ന ഇമോജീസിൽ നിന്ന് ഒക്കെ നിങ്ങൾ ഇത് എത്രത്തോളം ഉൾക്കൊണ്ടുവെന്ന് എനിക്ക് നല്ല ബോധ്യം വരുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും ചിന്തിച്ചിരിക്കുന്ന എന്താ പറയുക, ആത്മാവും പരമാത്മാവും ഒന്നാണ്, അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പരമാത്മാവ്, അണുമാത്രനായ ജീവാത്മാവ് എന്നിവയുടെ നില, അവരുടെ പ്രവർത്തനങ്ങൾ, പരസ്പര ബന്ധം, അവയെ സംബന്ധിച്ച മറ്റ് ചെറുതും വലുതുമായിരിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ ഗ്രഹിച്ചിട്ടുള്ളവരെ കണ്ടെത്താൻ പ്രയാസമുണ്ട്. ആത്മാവെന്താണ്, പരമാത്മാവ് എന്താണ്, അവയുടെ നിലനിൽപ്പ് എന്താണ്, അവയെങ്ങനെയാണ്, അവയുടെ വിവരണങ്ങൾ, അവരുടെ ബന്ധം എന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇതേക്കുറിച്ചൊക്കെ നല്ലോണം മനസ്സിലാക്കിയ വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറേ ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ആൾക്കാർ. ഈ ആത്മജ്ഞാനം കൊണ്ട് പൂർണ്ണമായ പ്രയോജനം നേടി ആത്മാവിൻ്റെ നില എങ്ങനെയാണെന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ വിവരിച്ചു തരാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്താൻ അതിലേറെ പ്രയാസമാണ്. ആത്മാവും പരമാത്മാവും എന്താണെന്ന് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന വ്യക്തികളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. വെള്ളം വെച്ചില്ലേ ബിന്ദമ്മ കാക്കയ്ക്ക്? കാക്ക വന്ന് വെള്ളം ചോദിക്കുന്നുണ്ട്. ഏത് വിധത്തിലെങ്കിലും ആത്മാവിനെ കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ സാധിച്ചാൽ മനുഷ്യന്റെ ജീവിതം സഫലമായപ്പോ ആശ്വാസമുണ്ട്. ഏതെങ്കിലും വിധത്തില് ആത്മാവിനെ കുറിച്ച് അറിയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി, സ്വസ്ഥമായി. സീരിയസ്ലി,
പിന്നെ ആര് നമ്മളെ വിട്ടുപോയാലും ശരി, ആര് വിട്ടുപോയില്ലെങ്കിലും ശരി, നമ്മൾ സ്വസ്ഥമായിട്ടൊരു ഭാഗത്തിരിക്കും. മനസ്സിലായില്ലേ? സ്വസ്ഥമായിട്ട് നമ്മളൊരു ഭാഗത്തിരിക്കും. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്നുള്ള പോലെ, കേളൻ വിശ്വസിക്കുന്നത് പാലത്തിലല്ല, കേളനിലാണ്. പാലത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അത് കുലുങ്ങുമ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നത് അല്ലേ. നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ മറുകര എത്തും, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ട വിശ്വാസം നമ്മളിലാണ്, അല്ലാതെ മറ്റൊന്നിലുമല്ല. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം. ഒരാളുടെ കാര്യത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ നമ്മളുടേതായൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റ് സിദ്ധാന്തങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ സർവോത്തമനായിരിക്കുന്ന കൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതിനെ അംഗീകരിക്കുക. മറ്റ് സിദ്ധാന്തങ്ങളിലേക്കൊന്നും നമ്മൾ പോകരുത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ വാക്കുകളാണ് നമുക്ക് യഥാർത്ഥമായ വാക്കുകൾ, മറ്റൊരാളുടെ വാക്കിലല്ല. ഇപ്പൊ ഗീത നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് അല്ലേ, നിങ്ങളുടെ കയ്യിലൊക്കെ ഗീതയുണ്ട്. നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നതും ഞാൻ ഓരോ ലൈൻസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടും. ഗീത സ്വന്തമായി നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. യെസ്, ഇതാണ് സത്സംഗം കൊണ്ടുള്ള ഗുണം അല്ലേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗീതയും എൻ്റെ കയ്യിലിരിക്കുന്ന ഗീതയും ശ്രീല പ്രഭുവാജി എന്നെ എഴുതിയതാണ്, ഒരേ പ്രസിൽ പ്രിന്റ് ചെയ്തതാണ്, ഒരു വാക്കിനും വ്യത്യാസമില്ല. ഞാൻ പേജിൻ്റെ നമ്പർ അടക്കം പറഞ്ഞിരുന്നുണ്ട്, പക്ഷെ അതിൽ ഓരോ ലൈൻസും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നോളേജിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ തന്നെ പല രീതിയിലാണ് മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും, അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, അവിടെയാണ് പ്രശ്നം. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. മനസ്സിലായില്ലേ? ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടോ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയോ അല്ല യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ ഗീതയും എൻ്റെ കയ്യിലെ ഗീതയും ഒന്ന് തന്നെ, വരികൾ ഒന്നാണ്, വാക്കുകൾ ഒന്നാണ്, എഴുതിയ ആളൊന്നാണ്, വന്ന പ്രസ് ഒന്നാണ്, സൈസ് ഒന്നാണ്, എല്ലാം ഒന്നാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങളതിനെ വേറെ രീതിയിലോട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളോ വായിക്കുന്ന രീതികളോ അറിയുന്ന രീതികളോ ഒന്നുമല്ല യാഥാർത്ഥ്യം. അതിൻ്റെ ഉള്ളിലൊരു അന്തരാർത്ഥമുണ്ട്. ആ അന്തരാർത്ഥത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത്. ഇതാണ് ജീവിതം. ക്ലിയർ? ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറഞ്ഞാൽ ഗീത മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗീത മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് ആത്മാവിനെ പറ്റി നന്നായിട്ട് മനസ്സിലാവും. മാത്രമല്ല, കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി ഒരാൾ മുജന്മത്തിലോ ഈ ജന്മത്തിലോ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, തപസ്സും ത്യാഗവും സഹിച്ച് നമ്മൾ അനുഷ്ഠിക്കണം, കൃഷ്ണനെ ആരാധിക്കണം എന്നല്ല ഇവിടെ പറഞ്ഞത്. ഒരാൾ മുജന്മത്തിലോ ഈ ജന്മത്തിലോ ഒരുപാട് ത്യാഗം സഹിച്ച് തപസ് ചെയ്ത് അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണനെ ആരാധിക്കുക സിമ്പിളായ കാര്യമല്ല എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കൂ, ആരാധിക്കൂ എന്നല്ല ഇവിടെ പറഞ്ഞത്. ത്യാഗം ചെയ്ത് തപസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ട്. ഈ ത്യാഗമാണ് ഇന്നലെ രാത്രിയിലെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടുമല് നിന്ന് വേദന സഹിച്ച് നമ്മൾ ജപിക്കുക എന്നുള്ളതാണോ ത്യാഗം? അല്ല, ആ ത്യാഗമല്ല ഈ ത്യാഗം. ഈ ത്യാഗം ഇന്നലെ രാത്രി ഞാൻ നിങ്ങൾക്ക് മഹാഭാരതത്തിൽ പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചേക്ക്, നമ്മൾ ചെയ്യേണ്ട കർമ്മം മാത്രം ചെയ്ത് അതിൽ നിന്ന് ഫലേച്ഛ കൂടാതെ ജീവിക്കുക, അതാണ് ത്യാഗം അല്ലേ. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ മാതാജി, സിന്ധു മാതാജി, അതാണ് ത്യാഗം. ആ ത്യാഗത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ അങ്ങ് ഉപേക്ഷിച്ച്, ഇഷ്ടമുള്ള നമ്മുടെ മനസ്സ് കൂടുതൽ അഡിക്റ്റായി കിടക്കുന്നതെല്ലാം നമ്മൾ വിട്ടേക്ക്.
വ്യക്തികളാണെങ്കിൽ അവരോടുള്ള കർമ്മം മാത്രം ചെയ്യും, തിരിച്ചിങ്ങോട്ട് എന്തും കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട, ഒരു പ്രതീക്ഷയും വെക്കാതെ ജീവിച്ചു പോവുക, അതാണ് ത്യാഗം. അങ്ങനെ ത്യാഗം ചെയ്തിട്ടാണ് നമ്മൾ തപസ് ചെയ്യേണ്ടത്. തപസ് എന്താണെന്ന് നിലയിൽ ഞാൻ പറഞ്ഞു തന്നു, കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ആചാരാനുഷ്ഠാനങ്ങളെയാണ് നമ്മൾ തപസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, രാവിലെ ഞാൻ ഗീതയും രാത്രി എന്തിനും മഹാഭാരതവും എടുക്കുന്നതെന്ന്, രണ്ടും കണക്റ്റാണ്. അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്, അതിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാണ് കുരുക്ഷേത്രം. ആ യുദ്ധമാണ് ആ കുരുക്ഷേത്രത്തിൽ കിട്ടുന്ന ഉപദേശമാണ് ഈ ഗീത എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിത് ബോറടിക്കുന്ന സബ്ജക്റ്റുകളായിരിക്കാം നമ്മൾ മഹാഭാരതത്തിലൂടെ കടന്നു പോകുന്നത്, പക്ഷേ ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ. എന്തിന്? ഗീതയിൽ ത്യാഗം എന്നൊരു പറയുന്ന വാക്ക് വരുമ്പോൾ എന്താണ് മാതാജി ത്യാഗം? നമ്മൾ നിന്ന് ജപിക്കണോ മാതാജി 5 മണിക്കൂർ? അതാണോ ത്യാഗം? കൃഷ്ണന് വേണ്ടി നമ്മൾ ത്യാഗം സഹിക്കുക എന്ന് പറയുമ്പോൾ വിഷമങ്ങളെല്ലാം സഹിച്ച്, അതാണോ മാതാജി ത്യാഗം? അല്ല. ത്യാഗം എന്താണെന്ന് മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, രാത്രിയിലെ മഹാഭാരത ക്ലാസ് മിസ് ചെയ്യരുത്. ഇവിടെ ഗീതയിൽ കിട്ടുന്ന ഓരോ വാക്കിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ ടോപ്പിക്കായിട്ട് നമുക്ക് കിട്ടും, മഹാഭാരതത്തിൽ ഓരോ അധ്യായങ്ങളായിട്ട് കിട്ടും, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഗീത എളുപ്പമാവും. ഒരു പരിശുദ്ധ കൃഷ്ണഭക്തൻ്റെ അഹൈതുകമായിരിക്കുന്ന കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയും, മറ്റു മാർഗമൊന്നുമില്ല. കൃഷ്ണനെ അറിയണമെങ്കിൽ ഒരു പരിശുദ്ധ കൃഷ്ണഭക്തൻ്റെ അഹൈതുകമായിരിക്കുന്ന കരുണ കൊണ്ട്, ഒരു പരിശുദ്ധ കൃഷ്ണഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ പറ്റൂ. കൃഷ്ണനെ വീട്ടിൽ വാങ്ങി വെച്ചത് കൊണ്ടോ, കൃഷ്ണന് നിവേദ്യം കൊച്ചത് കൊണ്ടോ, കൃഷ്ണൻ്റെ മുമ്പിൽ ജപം നടത്തിയത് കൊണ്ടോ, കുറേ ഗീതയും മഹാഭാരതവും വായിച്ചത് കൊണ്ടോ, ജപിച്ചത് കൊണ്ടോ ഒന്നും കൃഷ്ണനെ അറിയാൻ കഴിയില്ല. ഒരു പരിശുദ്ധ കൃഷ്ണഭക്തൻ്റെ അഹൈതുകമായിരിക്കുന്ന കരുണ കൊണ്ട് ഒരു കൃഷ്ണഭക്തനായിരിക്കുന്ന ഒരു വ്യക്തി ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപോലെ അറിയാൻ സാധിക്കൂ. വേറെ മാർഗമൊന്നുമില്ല കൃഷ്ണനെ അറിയാനെന്ന് ഗീതയിൽ, ഭഗവത്ഗീത യഥാരൂപത്തിൽ 2-ാം അധ്യായത്തിൽ 29-ാം ശ്ലോകത്തിൽ 126-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ അറിയണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് ആരാധിച്ചാൽ പോരെ എന്ന് ചോദിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെ വീട്ടിലും ഭഗവാനില്ലേ? ഭഗവാനെ അറിയാൻ നമുക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ആരാധിച്ചാൽ പോരെ, ഈ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കയ്യിലില്ലേ, വായിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പോരാ, അതിനുള്ള ആൻസർ ഭഗവാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പരിശുദ്ധ കൃഷ്ണഭക്തൻ്റെ അഹൈതുകമായിരിക്കുന്ന കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയൂ, മറ്റു മാർഗമൊന്നുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ മാർഗങ്ങളൊന്നുമില്ല ഭഗവാനെ അറിയാൻ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് 30-ാമത്തെ ശ്ലോകമാണ്. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സാർവാണി ഭൂതാനീനത്വം ശോചിതുമർഹസി എന്ന് വെച്ചാൽ, ഭഗവാൻ പരിണാമാതീതനായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. പരിണാമങ്ങൾ, മാറ്റങ്ങൾക്ക് വിധേയപ്പെടാത്ത ആത്മാവിനെ കുറിച്ചുള്ള വിവരിക്കൽ ഭഗവാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. പരിണാമാതീതമായിരിക്കുന്ന, അതായത് പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം, മാറ്റങ്ങൾക്ക് വിധേയപ്പെടാത്ത ആത്മാവിനെ കുറിച്ചുള്ള വിവരണമൊക്കെ ഭഗവാൻ ഇവിടെ നിർത്തുകയാണ്. എന്നിട്ടോ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? അനശ്വരമായിരിക്കുന്ന ആത്മാവിനെ പല പല വഴികളിലൂടെ പല പല രീതികളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം ആത്മാവ് നാശമില്ലാത്തതും ശരീരം നാശമുള്ളതാണെന്ന് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലേ. അതുകൊണ്ട് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനൻ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിരിക്കുന്ന ഭീഷ്മനും ഗുരുവര്യനുമായിരിക്കുന്ന ദ്രോണൻ, അർജുനൻ്റെ മുത്തച്ഛൻ്റെ പേരെന്താണ്? ഭീഷ്മർ. ഗുരുവിൻ്റെ പേരെന്താണ്? ദ്രോണർ. ഇതുപോലും സംശയമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. മഹാഭാരതം ക്ലാസ് കേട്ടിട്ടും ഇവിടെ ഗീതാ ക്ലാസ് കേട്ടിട്ടും രണ്ടും ഒരുപോലെ കേട്ടിട്ടും ഗുരു ആരാ, മുത്തച്ഛൻ ആരാ എന്ന സംശയമുള്ള ആൾക്കാരുണ്ട്. ഉണ്ട്, വെറുതെ പറയല്ല. മുത്തച്ഛൻ ആരാ? ഭീഷ്മൻ. ഗുരു ആരാ? ദ്രോണർ. ഇനി മറന്നു പോകരുത് കേട്ടോ. അർജുനൻ്റെ മുത്തച്ഛൻ ഭീഷ്മരും ഗുരു ദ്രോണരുമാണ്.
ഓക്കേ. അപ്പോ ഇങ്ങനെ അർജുനൻ തന്റെ മുത്തച്ഛനായിരിക്കുന്ന ഭീഷ്മനെയും ഗുരുവര്യനായിരിക്കുന്ന ദ്രോണനെയും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് പേടിച്ചു. ആ സംശയം ഉണ്ടായിരുന്നവർ സത്യമായിട്ട് ഭഗവാന്റെ നാമത്തിൽ ഇവിടെ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് അർജുനന്റെ മുത്തച്ഛനെയും എന്താ പറയുക ഗുരുവിനെയും തമ്മിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം സത്യം പോലെ ഇട. അതൊരു തെറ്റുമല്ല, ഒരു തെറ്റുമല്ല, സത്യമായിട്ട് മെസ്സേജ് ഇട്ട്. എനിക്കറിയാം ആർക്കൊക്കെ ആ സംശയം. മെസ്സേജ് ഇട്ട് 100% സംശയമുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഭീഷ്മർ ആണോ ദ്രോണരാണോ അർജുനന്റെ മുത്തച്ഛൻ ഗുരു എന്ന് സംശയമുള്ളവർ മാത്രം യെസ്. സുശീല മാതാജിക്ക് സംശയം ഉണ്ടായിരുന്നു, കണ്ണൻ പ്രഭുവിന് സംശയം ഉണ്ടായിരുന്നു, സത്യമാണ് സംശയം ഉണ്ടായിരുന്നു. സിനി മാതാജിക്ക് സംശയം ഉണ്ടായിരുന്നു, ദീപ മാതാജിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ക്ലിയർ ആയോ? മുത്തച്ഛൻ എന്ന് പറയുന്നത് ആരാണ്? ഭീഷ്മർ. ഗുരു എന്ന് പറയുന്ന ആരാണ്? ദ്രോണർ. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പൊ സംശയം ഉണ്ടാവില്ലല്ലോ. ക്ലിയർ. അപ്പോ ഇവരൊക്കെ യുദ്ധത്തിൽ മരിച്ചു പോകുമോ എന്നുള്ള ഒരു പേടി അർജുനൻ ഉണ്ടായിരുന്നു. ആ പേടി കൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്യാൻ നിൽക്കാത്തത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഉള്ള മനസ്സുമായി കൃഷ്ണനെ സമീപിച്ചത്. ഇപ്പോ അർജുനന് മനസ്സിലായി, ഞാൻ ഈ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറരുത് എന്നുള്ള ഒരു ബോധം അർജുനന് വന്നു. ഭൗതിക ശരീരത്തിനും പുറത്ത്, അതായത് നമ്മുടെ ഈ ശരീരത്തിൻ്റെയും അപ്പുറത്ത് ഒരാത്മാവുണ്ട് എന്നുള്ള കാര്യം കൃഷ്ണൻ നമ്മളെ മനസ്സിലാക്കി തന്നു അല്ലേ? ഇപ്പൊ ക്ലിയർ ആയി എല്ലാവർക്കും. ഹരേഷ്ണ ബാബു പ്രഭു. ഇപ്പോ ഭൗതിക ശരീരത്തിന് പുറത്ത് ഒരാത്മാവുണ്ട്, ആ ആത്മാവിന് നാശമില്ല, നമ്മൾ ആത്മാവിനെയാണ് നോക്കേണ്ടത്, ശരീരത്തെ അല്ല എന്നുള്ള കാര്യം ഭഗവാൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്നു. ആത്മാവ് എന്നൊന്ന് ഇല്ല എങ്കിൽ ഭൗതിക പരിണാമത്തിൻ്റെ പല പല രാസപ്രവർത്തനങ്ങളുടെയും രാസപദാർത്ഥങ്ങളുടെയും ഒക്കെ മാറ്റത്തിനൊടുവിൽ ആത്മാവില്ല എങ്കിൽ ഒരു വസ്തുക്കളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജീവന്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആത്മാവുണ്ടെങ്കിലേ ജീവനുള്ളൂ, ആത്മാവില്ലെങ്കിൽ അത് ജഡമായി, ശവമായി, ശവമായി പവനായി അല്ലേ? ആത്മാവുണ്ടെങ്കിലേ എല്ലാം കറക്റ്റാവും, ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ല. അത് ചിന്തിക്കണം. ആത്മാവിന് ശാശ്വതമാണെങ്കിൽ കൂടിയും ഹിംസ ആശാസ്യമല്ല. ആത്മാവ് ഒരിക്കലും ഹിംസ ഇഷ്ടപ്പെടുന്നില്ല, അഹിംസയാണ് ആത്മാവിൻ്റെ സ്വഭാവം. ഒന്നിനെയും വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ഒന്നും ആത്മാവ് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ. യുദ്ധം വരുമ്പം ഹിംസ വേണം അല്ലേ? കൊലപാതകം, കൊല്ല്, കൊല ഒക്കെ നടക്കും, അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം എന്താ? ഹിംസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യുദ്ധത്തിൽ. ഹിംസ ഉണ്ടെങ്കിലേ ആ യുദ്ധത്തിലുള്ള അവരുടെ ഞാനെന്ന ഭാവമൊക്കെ തീരത്തുള്ളൂ. ഇവിടെ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവുന്നത് തന്നെ എന്തിനാണ്? ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ഭാവത്തെയാണ് അവിടെ നശിപ്പിക്കുന്നത്, ആ വ്യക്തിയല്ല. അതാണ് ഭഗവാൻ പറയുന്നത്, ആ വ്യക്തി നശിക്കുന്നില്ല. കാരണം അത് എങ്ങനെയാ വ്യക്തി നശിക്കാതിരിക്കുക? കാരണം ആ വ്യക്തിക്കുള്ളിൽ ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് നശിക്കാത്തിടത്തോളം ആ വ്യക്തി നശിക്കുന്നില്ല. ആ ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ യുദ്ധത്തിൽ ഹിംസ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആ ചിന്താഗതികളെ മുഴുവൻ വേരോടെ പിഴുതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലേ? ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം നടക്കണം, കുരുക്ഷേത്ര യുദ്ധം നടക്കണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാവാൻ പാടില്ല. ഒരിക്കലും അർജുനന്റെ തന്നിഷ്ടപ്രകാരം ആവരുത് ഈ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് അർജുനൻ ഇതുപോലൊരു ഉപദേശം ഭഗവാനോട് ചോദിക്കാൻ നിർബന്ധിതനായത്. മനസ്സിലായി? കുരുക്ഷേത്ര യുദ്ധത്തിൽ ഗീതോപദേശം അർജുനൻ ചോദിക്കാൻ നിർബന്ധിതനാവാൻ കാരണം തന്നിഷ്ടപ്രകാരം നടക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ക്ലിയർ. ഇനി 31-ാമത്തെ ശ്ലോകം. സ്വധർമ്മമഭി ചാവേക്ഷ്യാന വിഗംഭിതുമർഹസി ധർമാധി യുദ്ധേയോ ന്യത്ര ക്ഷേത്രസ്യാന വിദ്യതേ. എന്ന് വെച്ചാൽ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക ജോലി എന്താണെന്ന് ആലോചിച്ചാൽ
മതങ്ങൾ അനുശാസിക്കുന്നതിനനുസരിച്ചുള്ള സമരത്തേക്കാൾ വലിയ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. നീ ഒരു ക്ഷത്രിയനാണ്. അപ്പം നിൻ്റെ ഒരു വലിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടുള്ള കർമ്മമേ ചെയ്യാനുള്ളൂ. അതിനപ്പുറത്ത് നിനക്കൊന്നും ചെയ്യാനില്ല. അതിനാൽ നീ ഒരു മനസ്സിൻ്റെ ഒരു ഇഷ്ടമില്ലായ്മ, വൈമുഖ്യം, ഒരു സംശയം, അത് നീ കഴിവിട്, അത് ഒഴിവാക്ക്. ഭഗവാൻ പറയണം, അതൊക്കെ നീ ഒഴിവാക്ക് അർജുന, അതൊന്നും വേണ്ട, അങ്ങനെയുള്ള ചിന്ത വേണ്ട നിനക്ക്. സാമൂഹ്യ ഭരണ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യനെ നാല് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ. മനുഷ്യൻ്റെ എന്താ പറയുക, ഭരണ വ്യവസ്ഥ സമൂഹത്തിൻ്റെ ഭരണ വ്യവസ്ഥ അനുസരിച്ചിട്ട് നല്ല ഭരണം നടത്തേണ്ട രണ്ടാമത്തെ ആൾക്കാരാണ് എന്ത്, ക്ഷത്രിയർ എന്ന് പറയുന്നത്. ഇവിടെ അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്ത് എന്ന വാക്കിന് അർത്ഥമുണ്ട്, എന്താണ്, മുറിവേൽപ്പിക്കുക എന്നതാണ് അർത്ഥം. ക്ഷത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവേൽപ്പിക്കുക, ഇതാണ് അർത്ഥം. ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനത്രയേ ക്ഷത്രിയൻ. താത്യഥേ, രക്ഷപ്പെടുത്തുക. ഒരാൾ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനെയാണ് എന്തെന്ന് പറയുന്നത്, ക്ഷത്രിയൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. വാളുമേന്തി അവനൊരു കാട്ടിൽ ചെന്നിട്ട് ഒരു വലിയ വ്യാഘ്രത്തോടിങ്ങനെ യുദ്ധം ചെയ്യാണ്. തിളപ്പിച്ചിട്ട് അപ്പോ മരിച്ച അഭിഷേകം ചെയ്യുമ്പോൾ തിളപ്പിക്കാതെ, നിവേദിക്കുമ്പോൾ തിളപ്പിച്ചിട്ട്. അപ്പം ഒരു വലിയ വ്യാഘ്രത്തോടുകൂടി യുദ്ധം ചെയ്യാണ് വാളുമേന്തിട്ട് ഒരാൾ പോയിട്ട്. അപ്പോൾ മരിച്ചുപോയ ആ വ്യാഘ്രത്തിൻ്റെ ശവം രാജകീയ ബഹുമതികളോടൊക്കെ സംസ്കരിക്കപ്പെടും അല്ലേ. ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാരൊക്കെ ഈ അടുത്ത കാലം വരേക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു വാളും കൊണ്ട് കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തിനോടൊക്കെ യുദ്ധം ചെയ്തിട്ട് ആ വ്യാഘ്രം ചത്തുകഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുന്നത് ശവം രാജകീയ ബഹുമതികളോടൊക്കെയാണ് സംസ്കരിക്കുന്നത്. ജയ്പൂരിലൊക്കെ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. ഓക്കെ. മതനിയമപ്രകാരം വേണ്ടി വന്നേക്കുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കാറുണ്ട്. വെറുതെ പോയിട്ട് ഒരാളെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നതല്ല. മതനിർബന്ധ പ്രകാരം സാമൂഹിക രക്ഷയെ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ. നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നവർക്ക് അത് നിഷിദ്ധമാണ്. സന്യാസാശ്രമം സന്യസിക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും പാടില്ല. യുദ്ധവും വെട്ടും കൊലയും ഇതൊന്നും പാടില്ല. അവരെല്ലാം വിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ചിന്താ, വാക്ക്, പ്രവൃത്തി, മനസ്സ്, നോക്ക്, നോട്ടം എല്ലാം ഭഗവാനാണ്. അവരിൽ യാതൊരു വിധത്തിലുള്ള ചിന്തകളും ഇല്ല. രാഷ്ട്രീയത്തിൽ അഹിംസ ഒരു തന്ത്രമാണ് അല്ലേ. അഹിംസ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒരു തന്ത്ര രൂപത്തിലാണ് അഹിംസ നിലകൊള്ളുന്നത്. എന്നാൽ ഇതൊരിക്കലും തത്വാധിഷ്ഠിതമല്ല, തത്വത്തിന് അനുസൃതമായിട്ടുള്ള ഇതൊന്നും പോകുന്നത്. മതാനുശാസനങ്ങളിൽ ഇപ്രകാരം കാണുന്നു. എങ്ങനെയാ കാണുന്നത്? ആഹേവേഷു മിഥോ നോന്യം ജിഗാം സന്ധോ മഹീക്ഷിത യുദ്ധമാനാ പരം ശക്തിയ സ്വർഗം യാന്ത്യാ പരാത്മുഖ യജ്ഞേഷു പശവോ ബ്രഹ്മൻ ഹന്യന്തേ സന്തതം ദ്വിജൈ സംസ്കൃതാ കിലാ മന്ത്രശ്ചേതേ പീസ്വർഗവാപ്നുവാൻ. എന്ന് വെച്ചാൽ അസൂയാലുവായ രാജാവിനോട്, ഒരു അസൂയയുള്ള ഒരു രാജാവിനോട് മത്സരിച്ച് മരിക്കുന്ന ഒരു ക്ഷത്രിയർ മരണശേഷം എവിടെ പോകുന്നു? സ്വർഗത്തിലെത്തുന്നു. അസൂയ നിറഞ്ഞൊരു വ്യക്തിയോട് മത്സരിച്ചിട്ട് ഒരു ക്ഷത്രിയൻ മരിച്ചുപോയാൽ ആ ക്ഷത്രിയൻ സ്വർഗത്തിലേക്ക് എത്തുന്നു. കാരണം എന്താണ്? ആ ക്ഷത്രിയൻ എന്തിനാ മത്സരിക്കുന്നത്? രാജാവിനോടല്ല, രാജാവിലുള്ള അസൂയയോടാണ് മത്സരിക്കുന്നത് അല്ലേ. അതൊരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അസൂയയോടാണ് അവർ മത്സരിക്കുന്നത്, അല്ലാതെ രാജാവിനോടല്ല. അതുകൊണ്ട് തന്നെ ആ ക്ഷത്രിയൻ എവിടെ പോകുന്നു? സ്വർഗത്തിലേക്ക് പോകുന്നു. യാഗാഗ്നിയിൽ യാഗം നടക്കുന്ന സമയത്ത് കുറേ മൃഗങ്ങളെ കൊണ്ടുപോയി ബലി കഴിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പം ബ്രാഹ്മണരും അപ്പം എവിടെ എത്തുന്നു? സ്വർഗത്തിലേക്ക് എത്തുന്നു. മതതത്വങ്ങൾ അനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസ, യുദ്ധത്തിൽ ചെയ്യുന്ന ഹിംസ, മതങ്ങൾക്കനുസൃതമായിട്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ചെയ്യുന്ന ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല. യാഗത്തിനൊരു ജന്തുവിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹിംസ. നോക്കൂ, ഈ കാലഘട്ടത്തിലെ യാഗത്തെക്കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ഈ കാലഘട്ടത്തിലെ യാഗമല്ല. അങ്ങനെ ഒരു ജന്തുവിനെ യാഗത്തിൽ കൊടുക്കാൻ മാത്രമുള്ള പവിത്രത ഇന്ന് ഒരു ബ്രാഹ്മണനും ഇല്ല. മനസ്സിലായില്ലേ. ഇത് കലിയുഗമാണ്.
ഈ കലിയുഗത്തിൽ ഒരു ജന്തുവിനെ ബലികഴിപ്പിക്കാൻ മാത്രമുള്ള ഒരു യോഗ്യതയും ഒരു ശ്രേഷ്ഠ മനോഭാവവും തപശ്ചര്യയും ഒന്നുള്ള ഒരു വ്യക്തികളും ഇന്നില്ല. അതുകൊണ്ട് അത് ഈ യുഗത്തിൽ അത് ശരിയല്ല. പക്ഷേ ജന്തുബലി കഴിപ്പിക്കുന്ന ഒരു യുഗം ഉണ്ടായിരുന്നു. ആ യുഗത്തിൽ ആ ബലി കൊടുക്കുന്ന മൃഗം മോക്ഷം ലഭിച്ച് സ്വർഗത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? എന്തുകൊണ്ടെന്നാൽ ധാർമ്മിക ശാസനകൾ അനുസരിച്ചാൽ ഏവർക്കും ഇതുകൊണ്ട് നേട്ടമേ ഉള്ളൂ. കാരണം ധാർമ്മികമായിരിക്കുന്ന അനുശാസനങ്ങൾക്ക് അനുസരിച്ച് പോകണമെങ്കിൽ എല്ലാവർക്കും നേട്ടമാണ്. യുദ്ധം ചെയ്യുന്ന വ്യക്തിക്കും അതെ, യുദ്ധം ചെയ്യാൻ വന്ന വ്യക്തിക്കും അതെ. കാരണം ബലിക്ക് വിധേയമാകുന്ന മൃഗം പരിണാമ പ്രക്രിയയിലൂടെ സഞ്ചരിക്കാതെ മനുഷ്യജന്മം പെട്ടെന്ന് നേടും. ആ ബലിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ബലിക്ക് വിധേയപ്പെട്ട ഒരു മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 ജന്മങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, നേരെ മനുഷ്യനായിത്തീരും. യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട ക്ഷത്രിയനും ഹോമാദികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണനും സ്വർഗലോകം ലഭിക്കുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു ക്ഷത്രിയനും ഹോമം ചെയ്യുന്ന ഒരു ബ്രാഹ്മണനും ഒരുപോലെ സ്വർഗമാണ് ലഭിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അല്ലാട്ടോ പറയുന്നത്. സ്വന്തം ധർമ്മം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലുണ്ട്. എന്താണ്? മുക്തനാകാത്തിടത്തോളം കാലം, നമുക്കൊരു മുക്തി കിട്ടാത്ത കാലം വരേക്കും മതങ്ങളുടെ നിയമം അനുസരിച്ച് ഓരോ ശരീരത്തിനും കുറേ 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 കർമ്മങ്ങൾ ചെയ്യണം. നമ്മളെടുക്കുന്ന ഓരോ ശരീരത്തിനും കർമ്മങ്ങൾ ചെയ്യണം അല്ലേ. ഒരു ഒരു പൂമ്പാറ്റയായി ജനിച്ചാൽ നമുക്ക് അതിനൊരു കർമ്മമുണ്ട്. ഒരു പക്ഷിയായി ജനിച്ചാൽ അതിനൊരു കർമ്മമുണ്ട്. ഒരു ജലജീവിയായി ഒരു മീനായി ജനിച്ചാൽ അതിനൊരു കർമ്മമുണ്ട്. നമ്മൾ മനുഷ്യനായി ജനിച്ചാൽ ആ മനുഷ്യനൊരു കർമ്മമുണ്ട്. അങ്ങനെ ഏത് ശരീരം നമ്മൾ സ്വീകരിച്ചാലും അതിനെല്ലാം ഓരോ കർമ്മങ്ങൾ വേണം. എങ്കിലേ നമുക്ക് മുക്തിയുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മുക്തിയില്ല, മോചനമില്ല. മനസ്സിലായി? ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായിത്തീരുന്നു. അങ്ങനെ എല്ലാ ജന്മങ്ങളും കഴിഞ്ഞ് നമ്മൾ മുക്തമായി കഴിഞ്ഞാൽ അത് ആത്മീയമായിട്ട് തീരുന്നുണ്ട്. ശാരീരിക ബോധത്തോടെയുള്ളതല്ല ഇതൊന്നും. ശരീരബോധത്തോടുകൂടിയ ജീവിതത്തിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും അവരുടേതായ കർത്തവ്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു ശരീരബോധമുള്ള ബ്രാഹ്മണൻ ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷത്രിയൻ ചെയ്യില്ല, ക്ഷത്രിയൻ ചെയ്യുന്ന കാര്യങ്ങൾ ബ്രാഹ്മണനും ചെയ്യില്ല. അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായിരിക്കുന്ന കർമ്മഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് ഒഴിവാക്കാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല അല്ലേ. ബ്രാഹ്മണൻ ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രാഹ്മണൻ തന്നെ ചെയ്യണം, അതൊരിക്കലും ചണ്ടാളനും ഒരു ക്ഷത്രിയനും വന്ന് ചെയ്താൽ റെഡിയാവില്ല. ക്ഷത്രിയൻ ചെയ്യേണ്ട യുദ്ധം ക്ഷത്രിയൻ തന്നെ ചെയ്യണം, അത് ബ്രാഹ്മണന്മാർ ചെയ്യില്ല. സ്വധർമ്മം എന്നത് ഈശ്വര കൽപ്പിതമാണ്. സ്വന്തം കർമ്മം ചെയ്യാന്നുള്ളത് അത് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. നാലാം അധ്യായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ശാരീരിക തലത്തിൽ സ്വന്തം ധർമ്മത്തെ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നുണ്ട്. നാല് വർണ്ണാശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ഇനിയും പഠിക്കാൻ പോകുന്നു. അതിനനുസരിച്ചാണ് നമുക്ക് എന്തുള്ളത്, നമ്മൾ സ്വന്തം ധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വർണ്ണാശ്രമ ധർമ്മം അഥവാ ശരീരപ്രകൃതികൾക്കനുസൃതമായിരിക്കുന്ന നിയമത കർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിലാണ് മാനവധർമ്മം ആരംഭിക്കുന്നത്. നമ്മൾ ഈ നാല് വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പല നിത്യമായിരിക്കുന്ന കർമ്മങ്ങളുണ്ട്, ഭഗവാൻ നിശ്ചയിച്ച കർമ്മങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് അവിടെ മനുഷ്യൻ്റെ ധർമ്മം ഉണരുന്നത്. അല്ലാതെ മനുഷ്യൻ്റെ ധർമ്മം ഉണരുന്നില്ല. ഏത് പ്രവർത്തന മേഖലയിലായാലും ശരി, ഉയർന്ന പ്രാമാണികരുടെ ആജ്ഞ പ്രകാരം ഏത് പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണെങ്കിലും അവിടെ ഉയർന്ന കുറേ ആൾക്കാരുണ്ട്, അവരുടെ തീരുമാനപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തം കടമകൾ നമ്മൾ ചെയ്യണം. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഐശ്വര്യമായിരിക്കും. അല്ലാതെ സ്വന്തം കർമ്മങ്ങൾ ചെയ്യാതെ ഇങ്ങനെ വായം തുറന്നുകൊണ്ടിരുന്നിട്ട് നമ്മൾ അത് ഇത് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരർത്ഥവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഓക്കെ, ഇനി 32-ാം അധ്യായം നാളെ. ഓക്കെ, ഇനി ഇനി നമ്മൾ അടുത്ത അധ്യായം എടുക്കുന്നത് എപ്പോഴാണ്? 32-ാം അധ്യായമാണ്. ആ വൈകുന്നേരം നമുക്ക് കൃഷ്ണയാമമുണ്ട്. 32-ാം അധ്യായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് നാളെ എടുക്കുക. അപ്പം നമ്മൾ ഓരോരോ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഉയർന്ന വ്യക്തികൾ നമ്മളോട് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത്. അതർവൈസ് നമ്മൾ കർമ്മം ചെയ്താൽ ശരിയാവില്ല. മനസ്സിലായില്ലേ? കർമ്മം ചെയ്താൽ ശരിയാവില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? എനിക്കിപ്പം ചോറും കറിയും ഉണ്ടാക്കണം, വിശന്നിട്ട് പാടില്ല. സ്വീറ്റ്സൊക്കെ കുറേയൊക്കെ കിട്ടി, കുറേയൊക്കെ വാങ്ങാൻ പോകണം. വാങ്ങാൻ പോണില്ല ഞാൻ.
കാരണം ഈ റോട്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല അവർ കൊടുത്തു വിടും അപ്പം പെട്ടെന്ന് പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം കാരണം എന്താ 2 മണിക്ക് കുട്ടികളുടെ ക്ലാസ് ഉണ്ട് 2 മണിക്കൂർ അപ്പോൾ അതുവരേക്കും ദയവായി ആർക്കും എന്ത് പറയാനുണ്ടെങ്കിലും വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് തരിക ഈ 2 മണിക്കൂർ ഞാൻ ഫോൺ സൈലൻ്റിൽ ഇടും എങ്കിലേ എൻ്റെ കുക്കിംഗ് നടക്കില്ല എൻ്റെ കുക്കിംഗ് നടക്കില്ല ഓക്കെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു പ്രഭുപാദ് കീ ജയ് ഗുരു മഹാരാജ് കീ ജയ് രാധാ പവന പ്രിയേഷൻ കീ ജയ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ ഒരിക്കൽ കൂടി പടക്കമൊക്കെ പൊട്ടിക്കുന്നവരുണ്ടെങ്കിൽ കൈയൊക്കെ സൂക്ഷിക്കുക കഴിയുന്നതും ഈ ദിവസം പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമായതുകൊണ്ട് പുറത്തേക്ക് പോകാതിരിക്കുക ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ രാത്രി ക്ലാസ്സിൽ കാണാം ഓക്കെ ഹരേ കൃഷ്ണ